സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മേ, സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മേ. ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. വൈകുന്നേരം നിങ്ങളോടുകൂടെ ആയിരിക്കാനും അല്പനേരം ദൈവത്തെ സ്തുതിപ്പാനും ദൈവടെയാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വചന ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതുപോലെ ഇവിടെ കടന്നു വന്നത് ICPF ഒരു ക്യാമ്പിന് വേണ്ടിയിട്ടാണ്. ആ ക്യാമ്പ് ഇന്ന് അവസാനിച്ചു. കുറേ ചെറുപ്പക്കാർ ദൈവസന്നിധാനത്തിൽ തങ്ങളെ സമർപ്പിക്കുവാനുമെല്ലാം ഈ ക്യാമ്പ് മുഖാന്തരപ്പെടുകയായി. ICPF ക്യാമ്പുകൾ എവിടെയെല്ലാം നടത്തുന്നോ അവിടെയെല്ലാം ഇതുപോലുള്ള പ്രതികരണം ഞങ്ങൾ കാണാറുണ്ട്. പ്രത്യേകമായിട്ട് ചെറുപ്പക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ICPF പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ മിഷണറി ചലഞ്ച് എന്നുള്ള ഒരു 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 തീം നമ്മളെ ഏറ്റവും വളരെ ചിന്തിക്കാൻ മാത്രമല്ല, അതിന് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതും നമ്മൾ തീരുമാനമെടുക്കേണ്ട സമയങ്ങൾ കൂടെയാണ്. കാരണം ഇന്ത്യയിൽ ഇപ്പോഴുള്ള അവസ്ഥ അനുസരിച്ച് വളരെ പ്രയാസമായിട്ടുള്ള കാലഘട്ടത്തെ നമ്മൾ നേരിടാൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവമക്കളുടെ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. അവിടെ പ്രവർത്തിക്കുന്ന അനേക ദൈവമക്കൾ ഇനി അടുത്ത് എന്നെ സംഭവിക്കുമോ എന്നുള്ള ആ ചിന്തയോടുകൂടെയാണ് അവിടെ കഴിയുന്നത്. ദൈവമക്കളുടെ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഒരു കാര്യം നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും പ്രസംഗിക്കപ്പെട്ടു, അപ്പോൾ അവസാനം വരുമെന്ന്. അതുകൊണ്ട് അതൊരു ഒരു കംപ്ലീറ്റഡ് പോലെയാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ സംഭവിക്കും. The gospel shall be preached unto all nations എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിചാരപ്പെടുന്ന ആവശ്യമില്ല. എന്നാൽ അന്ത്യകാലത്ത് ഇന്ന് പലരും പറയുന്നത് പോലെ എല്ലാം നന്നാകും, കാര്യങ്ങളെല്ലാം നന്നാകും എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവസാന സമയത്തെക്കുറിച്ച് സംസാരിച്ച സമയത്തെല്ലാം കർത്താവ് പറഞ്ഞ കാര്യം, സമയം കഴിയുന്തോറും പ്രശ്നങ്ങൾ കൂടത്ത് മാത്രമേ ഉള്ളൂ. നമ്മുടെ മത്തയുടെ സുവിശേഷം 24-ാം അധ്യായം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അന്ത്യകാലത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ നാമത്തിന് നിമിത്തം, അതിൻ്റെ 9-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കട്ടെ. 9-ാം വാക്യം എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അപ്പം ഞാൻ ജസ്റ്റ് മുഖവരയായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ ഭൂമിയിൽ എന്താ നടക്കും, യുദ്ധങ്ങളും യുദ്ധത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കും, ക്ഷാമങ്ങൾ, പകർച്ചവ്യാധികൾ, അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് പിന്നെ സഭയ്ക്ക് നടക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സഭയ്ക്ക് എന്താ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കാലം കഴിയുന്തോറും പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. എന്നാൽ സഭയ്ക്ക് വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരുവിധമായിട്ടുള്ള എന്നാ പറയാം, അതിനുള്ള ഒരു ഒരുങ്ങാതെ അനേകരിന്ന് സഭകളിൽ ഒന്ന് പ്രസംഗിക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാം നന്നായിട്ട് നടക്കും, പ്രോസ്പെരിറ്റി മാത്രമേ ഉള്ളൂ ഇന്ന് പല സുവിശേഷ യോഗങ്ങളിൽ പ്രസംഗിക്കപ്പെടുന്നത്. എന്നാൽ അവരെ കുറിച്ചാണോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ആദ്യകാലത്ത് കള്ളപ്രവാചകന്മാർ എഴുന്നേക്കുമെന്ന്. നടക്കാൻ പോകുന്നത് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യങ്ങളാകുമ്പോൾ എല്ലാം നന്നായിട്ട് നടക്കും, ആർക്കും ഒരു കുഴപ്പമില്ല എന്ന് പ്രസംഗിക്കുന്ന ആൾക്കാരെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാം നമ്മളെ പിടിച്ചുകൊണ്ട് പോകുവാനും ഉപദ്രവിക്കുവാനും കൊല്ലുവാനും
മുഖാന്തരം സകല നമ്മുടെ സകല രാജ്യങ്ങളും വെറുക്കുവാനും ഉള്ള സമയങ്ങളാണ് എന്ന് കർത്താവ് പറഞ്ഞിട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. പല കള്ളപ്രവാചകന്മാർ എഴുന്നേക്കും അനേകരെ വഞ്ചിക്കും. അതുകൊണ്ട് സഭയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കർത്താവ് അവസാന കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ലോകത്തിന് എന്നാ സംഭവിക്കും, സഭയ്ക്ക് എന്നാ സംഭവിക്കും, ആകാശങ്ങളിൽ എന്നാ സംഭവിക്കും, യഹൂദൻ മിഡിൽ ഈസ്റ്റിൽ എന്നാ സംഭവിക്കും, ഇതെല്ലാം കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുള്ളപ്പോൾ സഭയ്ക്കായിട്ടുള്ള ദൂതാണ് ഈ 9-ാം വാക്യം തൊട്ട് ഈ 14-ാം വാക്യം വരെ. അവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാലം കഴിയുന്തോറും ഉപദ്രവം കൂടും, പീഡനം കൂടും, നമ്മളെ കൊല്ലുവാനും മരിക്കുവാനും എല്ലാം കൊണ്ടുപോകും. പക്ഷേ നമ്മൾ അതേ സമയത്തിലാണ് സുവിശേഷം കൂടുതലായിട്ട് പ്രസംഗിക്കപ്പെടുന്നത് എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാനായിട്ട് ഇടയാകട്ടെ. ഞാൻ മുന്നറിയായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒരേ ഒരു ചെറിയ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വേദഭാഗമാണ്, എപ്പോഴും നമ്മുടെ അടുത്ത് വായിക്കുന്ന ഒരു ഭാഗമാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. അതിൻ്റെ 27-30 വരെയുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ ഒന്ന് മലയാളത്തിൽ വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 27-30 വരെ. ഇതിനിടയിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവൻ സ്ത്രീയോട് സംസാരിക്കുകയാൽ ആശ്ചര്യപ്പെട്ടു എങ്കിൽ നീ എന്ത് ചോദിക്കുന്നു, അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുകയും അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ സമാരിയ സ്ത്രീയോട് സംസാരിച്ച വിഷയങ്ങൾ നമ്മൾ കേട്ട് 100 കണക്കിലുള്ള പ്രസംഗങ്ങൾ കേട്ട് കാണും. ഞാനിത് ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് കർത്താവിൻ്റെ കരങ്ങളിൽ കർത്താവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നപ്പോൾ, വളരെ പാപിനിയായിരുന്ന ഒരു സ്ത്രീ, ചില നിമിഷങ്ങൾ, ചിലപ്പോൾ എത്ര നിമിഷം എന്ന് അറിയത്തില്ല, എന്തായാലും ഈ സംഭാഷണം എല്ലാം കേട്ടിട്ട് 1 മണിക്കൂറിന് കൂടുതലൊന്നും ആയിക്കാണത്തില്ല. എന്നാൽ കർത്താവോട് സംഭാഷിച്ചതിന് ശേഷം അവൾ മടങ്ങിപ്പോകുമ്പോൾ അവൾ ഒരു സുവിശേഷകിയായിട്ടാണ് മടങ്ങിപ്പോകുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതാ പൂർണ്ണ സുവിശേഷം. നമ്മളെ സംബന്ധിച്ചോളം പൂർണ്ണ സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിനെ അഭിഷേകം പ്രാപിക്കുക, വേറുപെട്ട് ജീവിക്കുക എന്നെല്ലാം പലരും വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം ശരിയാണ്. പക്ഷെ അതോടുകൂടെ പൂർണ്ണ സുവിശേഷമാകുന്നില്ല. കർത്താവിൻ്റെ അടുക്കൽ ആരെങ്കിലും കടന്നു വന്നാൽ അവർ മടങ്ങിപ്പോകുമ്പോൾ ഒരു സുവിശേഷകനായിട്ട് തന്നെ, സുവിശേഷകയായിട്ട് തന്നെ ഇരിക്കണം. തനിക്ക് ലഭിച്ചത് മറ്റവരോട് പകർന്നു കൊള്ളുവാനുള്ള ആ അവസ്ഥയിലേക്ക് നീങ്ങുന്ന വരെ ആ സുവിശേഷം നമ്മളെ സ്വാധീനിച്ചതായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ സ്ത്രീക്ക് സംഭവിച്ചത് അങ്ങനെയാണ്. കർത്താവിൻ്റെ അടുക്കൽ അവൾ കടന്നു വന്നപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരു ദയനീയ അവസ്ഥയിൽ പാപിനിയായിട്ടിരുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ മടങ്ങിപ്പോകുമ്പോൾ ഏറ്റവും വ്യത്യാസമുള്ള അവളുടെ വാക്കുകൾ കൊണ്ട് ആ ഗ്രാമത്തിൽ അനേകർ യേശുവിനെ അത് കാണുവാനിടയായി എന്നുള്ളത് വായിക്കുമ്പോൾ ഈ ഭാഗം എത്ര പ്രാവശ്യം നമ്മൾ വായിച്ചാലും ചിന്തിച്ചാലും നമുക്ക് സന്തോഷം തരുന്ന ഒരു ഭാഗമാണ്. പക്ഷെ അതിൽ ഏറ്റവും ഒരു കാര്യം നമ്മൾ ചിന്തിക്കാൻ വകയുണ്ട്. കർത്താവോട് കൂടെ ഈ ശിഷ്യന്മാരെല്ലാം വന്നു, 12 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. കർത്താവ് കാര്യമായിട്ടാണ് ഈ സിക്കാർ ഗ്രാമത്തിലേക്ക് കടന്നു വന്നത്. സിക്കാർ ഗ്രാമത്തിൽ കടന്നു വന്നത് ഒരു സ്ത്രീയോട് മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ റൂട്ടെല്ലാം മാറ്റി വെയിലത്ത് കർത്താവ് ഇവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ ഈ ശിഷ്യന്മാരെല്ലാം ആഹാരം വാങ്ങാനായിട്ട് കടന്നുപോയി എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ആഹാരം വാങ്ങിയിട്ട് അവർ മടങ്ങി വന്ന സമയത്ത് കർത്താവിനോട് ഇടപെട്ട് കാര്യങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവം ഈ സ്ത്രീയെ വ്യത്യാസപ്പെടുത്തിയതാണ്. അത് അവർ മിസ് ചെയ്തു. കൂടെ പോയോ? പോയി. തിരിച്ചു വന്നോ? വന്നു. അവർ വേണമെങ്കിൽ എല്ലാവരോടും പറയാം, ഇന്ന് ഞങ്ങൾ യേശുവിനോട് പോയി, വലിയ പ്രോഗ്രാമായിരുന്നു, സിക്കാർ ഗ്രാമത്തിൽ പോയി, കാര്യങ്ങളെല്ലാം നടക്കും എല്ലാം പറയാം. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ വിഷയം അന്ന് ശിഷ്യന്മാർ മിസ് ചെയ്തു. ചാപ്പോട് വാങ്ങാൻ പോയപ്പോൾ 12 പേരും പോകണമെന്നുള്ള ആവശ്യമുണ്ട്, ആരെങ്കിലും ഒരാൾ പോയാൽ എല്ലാവർക്കും വാങ്ങി കൊണ്ടുവരാം. പക്ഷെ ഇവർ 12 പേര് കടന്നുപോയെന്ന് പറഞ്ഞാൽ യേശുവിനെ മാത്രം അവിടെ തനിച്ചു വിട്ടു. ഇവർക്ക് ഒരു ചിന്ത വേണമായിരുന്നു, കർത്താവ് ഇവിടെ ഇരിക്കുന്നു, വെയിലത്തിരിക്കുന്നു, ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കർത്താവ് കാത്തിരിക്കുന്നു. വി ഷുഡ് നോട്ട് മിസ് ദ ആക്ഷൻ. യഥാർത്ഥമായിട്ട് നടക്കുന്ന സംഭവത്തെ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലില്ലായിരുന്നു.
വന്നോ വന്ന് കൂടെ പോയോ പോയി എന്നെല്ലാം വേണമെങ്കിൽ പറയാം. ഇന്ന് പലർക്കും അങ്ങനെ ഉണ്ട്. സുവിശേഷകർ വരുന്നുണ്ടോ? കർത്താവോടുകൂടെ ആണോ? ആരാധനയ്ക്ക് വരുന്നുണ്ടോ? പാട്ട് പാടുന്നുണ്ടോ? സ്വതന്ത്രമായി ചെയ്യുന്നുണ്ടോ? എല്ലാം ഉണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് കർത്താവ് തന്ന് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഈ സ്ത്രീയെ വ്യത്യാസപ്പെടുത്തി അയക്കേണ്ടത്. അവിടെ മാത്രം ഈ ശിഷ്യന്മാർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തന്നെ ഈ ഭാഗം വായിച്ച് വായിച്ച് വ്യക്തികളോട് എങ്ങനെയാണ് സുവിശേഷം പറയുന്നത്, വ്യക്തികളെ എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തുന്നത്, കർത്താവിൻ്റെ ആ ടെക്നിക്സ് പഠിച്ചെടുക്കാനായിട്ട് നമ്മൾ പലപ്പോഴും വളരെ ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അന്ന് ശിഷ്യന്മാരത് മിസ് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരരുത്. നമ്മൾ ഈ സഭയ്ക്ക് വരുന്നതും പോകുന്നതും എവിടെയായാലും ശരി, ആരാധിക്കുന്നതും ഇതെല്ലാം ഉള്ള ഉക്കെടുത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ വെറുതെ വന്ന് എന്നും നമ്മൾ സുവിശേഷം കേട്ടിട്ട് പോകാനല്ല, നമ്മൾ മറ്റവർക്ക് പ്രയോജനമുള്ളവരായിട്ട് തീരണം. അങ്ങനെയുള്ള ഒരു ചിന്ത ഇല്ലെങ്കിൽ മറ്റതെല്ലാം വെറുതെ വേസ്റ്റാണ്. അന്ന് കർത്താവ് പോയി, കർത്താവ് ആഗ്രഹിച്ച കാര്യം സാധിച്ചെടുത്തു, ശിഷ്യന്മാർ കൂടെ പോയി വന്നു, പക്ഷേ ദ മിസ് ദ ആക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കർത്താവ് ഈ സ്ത്രീയോട് സംസാരിച്ച വിധങ്ങൾ, അവളെ രൂപാന്തരപ്പെടുത്തിയ വിധങ്ങൾ, അവളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ഇതെല്ലാം അവർ മിസ് ചെയ്തു. അതുപോലെ നമുക്ക് വരരുത്, നമ്മളും സഭയിൽ വരുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതല്ല. കർത്താവ് നമ്മളെ കുറിച്ച് എന്ന് ആഗ്രഹിക്കുന്നു ആ കാര്യം നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കർത്താവ് ഈ സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു കാര്യം അറിയാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, വളരെ ആഴമായിട്ടുള്ള സത്യങ്ങളാണ് ഈ സ്ത്രീയോട് കർത്താവ് സംസാരിക്കുന്നത്. കർത്താവ് ഈ സ്ത്രീയോടാണ് പറഞ്ഞത്, ദൈവം ആത്മാവാണ്, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഈ മലയിലുമല്ല ആ മലയിലുമല്ല, സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന്. ഇപ്പൊ നമ്മൾ ബന്ധുക്കൾക്കാരാണെങ്കിൽ നമുക്കുള്ള ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നവരാണോ എന്ന് നമ്മൾ പറയും. നമ്മൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം. പക്ഷെ ഈ സ്ത്രീയോട് കൂടെ ഈ സ്ത്രീയോടാണ് കർത്താവ് ഈ കാര്യം പറഞ്ഞു കൊടുത്തത്. വളരെ ഒരു വിധത്തിലും ഒരു ആഴമേറിയ അനുഭവങ്ങൾ ഇല്ലാത്ത ഒരു സ്ത്രീയോട് കർത്താവ് ഇത്രയും കാര്യം പറഞ്ഞു. തന്റെ ശിഷ്യന്മാരോട് പോലും പറഞ്ഞിട്ടില്ല, നിക്കോദമോസിനോട് പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവളോട് ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള ഒരു കാരണം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ യേശുവോട് ഇടപെട്ടിരുന്ന സമയത്ത് ഷീ വാസ് വില്ലിംഗ് ടു റിസീവ്. കർത്താവ് തരുന്നത് ഏറ്റെടുക്കുവാനുള്ള ഒരു വലിയ ആഗ്രഹം അവളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ കർത്താവ് അത് മനസ്സിലാക്കിയിട്ടാണ് ഇത്രയും വലിയ ആഴമേറിയ സത്യങ്ങൾ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തത്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാം. നമ്മൾ പലപ്പോഴും സഭയിൽ വന്നു ഒരു നാമധേയമായ പറ്റ അല്ലെങ്കിൽ ഒരു റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്തിട്ട് പോകാനാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ ഇത് പോരെ കർത്താവേ, ഇനിയും ആഴമായിട്ടുള്ള കാര്യങ്ങൾ വേണം, ഇനിയും എനിക്ക് ആഴമായിട്ട് ചിന്തിക്കണം, ഇനിയും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കണം, സ്വല്പം കൂടെ ദൈവത്തോട് അടുത്ത് ജീവിക്കണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ദൈവം കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് ഇടപെടും. ഈ സ്ത്രീയോടുള്ള ബന്ധത്തിൽ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. കാരണം അവള് യേശുവോട് ആദ്യമായിട്ട് ഇടപെട്ട സമയത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും, അവൾ വളരെ കർത്താവിനെ കണ്ടിട്ട് കർത്താവ് എനിക്ക് വെള്ളം കുടിക്കാൻ താഴെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവൾ എതിർത്തതുപോലെ അവൾ ചോദിക്കുന്നത്, നീ യഹൂദനാണ്, ഞാൻ സമാരിയ സ്ത്രീയാണ്, നിനക്ക് എങ്ങനെ എന്നോട് ചോദിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് താൻ സമാരിയ സ്ത്രീ എന്ന് പറയുമ്പോൾ യഹൂദന്മാരെക്കാൾ അല്ലെങ്കിൽ യഹൂദരെക്കാൾ ഏറ്റവും താണ ഒരു സ്ഥാനമാണ് എന്ന് അറിഞ്ഞിരുന്നിട്ടും അവൾ ഉടക്കിന് പോയി. യേശു പറഞ്ഞു, ഞാൻ നിനക്ക് കുടിക്കാൻ വെള്ളം തരാമെന്ന് പറഞ്ഞപ്പോൾ നീ ഞങ്ങളുടെ പിതാവായ യാക്കോബേക്കാൾ വലിയവനാണോ എന്ന് യേശുവോട് തർക്കിക്കാനിടയായി. പക്ഷെ അത് കഴിഞ്ഞതിന്റെ ശേഷം യേശു പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം നീ കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്റെ കയ്യിൽ ഒരു പാത്രം പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് യേശുവിനെ ആക്ഷേപിച്ചതുപോലെയെല്ലാം തോന്നിയെങ്കിലും കർത്താവ് അവളോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഞാൻ കൊടുക്കുന്ന വെള്ളം നിന്റെ ദാഹം സമർപ്പിക്കുന്നത് മാത്രമല്ല, നിന്റെ ഉള്ളിൽ തന്നെ അത് ഒരു നീരുറവായിട്ട് മാറും എന്ന് കേട്ടപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം. ഇതുവരെ എന്നെ ആക്ഷേപിച്ചിരുന്ന ജനങ്ങളുടെ മധ്യയിൽ ഇരുന്ന് എഴുന്ന് 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 ഇത്രയും പ്രയാസപ്പെട്ടപ്പോൾ ഞാൻ മറ്റവർക്കൊരു അനുഗ്രഹമായിട്ട് തീരുവാൻ, എൻ മുഖാന്തരം എനിക്ക് മാത്രമല്ല മറ്റവർക്കും നന്മ ഉണ്ടാകുവാനുള്ള ഒരു വഴിയാണ് യേശു പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ ഉടനെ മറ്റേ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ആഗ്രഹത്തോട് യജമാനെ അത് എനിക്ക് വേണം, സർ പ്ലീസ് ഗിവ് ദാറ്റ് ടു മീ. അവിടെയാണ് വ്യത്യാസം വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ
കർത്താവിനെ ആരാധിക്കാനായിട്ട് നമ്മൾ കടന്നു വരുന്നു, കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. എന്നാൽ നമുക്കിരിക്കുന്ന പൊട്ടൻഷ്യൽ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഖാന്തരം അനേകർക്ക് ഈ നിത്യജീവൻ പകർന്നു കൊടുക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ട്. നമ്മൾ മറ്റവർക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരാം. എപ്പോഴും നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, മറ്റവർക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഹൗ മെനി പീപ്പിൾ ആർ വില്ലിങ് ടു ഡു ദാറ്റ്? എനിക്ക് കിട്ടുന്നത് മതി എന്ന് മാത്രം വിചാരിക്കുന്നവരാണ്, എനിക്ക് എന്നാ കിട്ടും എന്ന് മാത്രം വിചാരിക്കുന്നവരാണ് നമ്മൾ. യേശുവിന്റെ ശിഷ്യന്മാർ പോലും പലപ്പോഴും ചോദിച്ച് നമുക്ക് കാണാൻ സാധിക്കും. മത്തേയുടെ സുവിശേഷത്തെ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ് തന്നെ ചോദിച്ചു ഞങ്ങൾ ഇതെല്ലാം മറ്റേന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്നാ കിട്ടും എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥമായിട്ട് യേശുവിനെ അവർ ഉയർത്തെഴുന്നതിന് ശേഷം കണ്ട് യേശുവിന്റെ ശിഷ്യന്മാരായപ്പോൾ അവർക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഒന്നുമില്ല കയ്യിൽ, പക്ഷെ ഞങ്ങൾക്കുള്ളത് യേശു നസറേനായ യേശുവിനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുടന്തനെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചത്. അങ്ങനെ ഒരു വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ വരണമെങ്കിൽ ഒരു കാര്യം ആഗ്രഹിക്കണം. കർത്താവ് നമ്മളെ കുറിച്ച് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് കർത്താവ് നമുക്ക് ആവശ്യം പലതും ഉണ്ട്, നല്ല വളരെ ഒരു സംശയമില്ല. പക്ഷെ നമ്മുടെ ആവശ്യങ്ങളെ സംബന്ധിച്ചോളം വളരെ ചുരുക്കമേ ഉള്ളൂ. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നാ കൂടുതൽ വേണം? മൂന്ന് നേരത്തിന് കൂടുതൽ ആഹാരം കഴിക്കാൻ പറ്റില്ല, കൂടിപ്പോയാൽ 4 നേരം. ഒരു ഷർട്ട് ഒരു പാൻറ്റ് ഒരു സമയത്ത് ഇടാൻ പറ്റത്തുള്ളൂ. എത്ര വലിയ ഉണക്കാരനാണെങ്കിലും എത്ര വലിയ സമ്പത്തുള്ളവരാണെങ്കിലും ഒരു മാട്രസിന് പുറത്തേക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു വീട്ടിനകത്ത് 15 ബെഡ്റൂം ഉണ്ടെങ്കിൽ ഒരു റൂമിലേ കിടക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം വളരെ കുറവാണ്. ദൈവത്തെ സംബന്ധിച്ചോളം നമുക്ക് ദൈവം എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് കൊടുത്ത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാം. അതിനപ്പുറവും വേണം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെ വിചാരിക്കുന്നത് എവിടെ കൊണ്ടുപോയിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം നിന്റെ ആവശ്യങ്ങൾ ഇത്രേ ഉള്ളൂ, പക്ഷേ നീ ഇത് മറ്റവർക്ക് വിളമ്പിക്കൊടുക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ there is no limit to that. എക്സാമ്പിൾ, ഈ ഗ്ലാസ്സിനകത്ത് എത്ര വെള്ളം കുടിക്കും നമുക്കറിയാം. ഇതിന് നമ്മളെ പോലെ നമ്മളാണ് ഈ പാത്രം എന്ന് വിചാരിച്ച് ഇതിനകത്ത് നിറയ്ക്കാനായി നമ്മൾ ആഗ്രഹിക്കുന്നു. കർത്താവിനെ നിറയ്ക്കണം, എൻ്റെ ആവശ്യങ്ങൾ നിറയ്ക്കണമെന്ന്. ഇത് നിറഞ്ഞു കഴിയുമ്പോൾ അത്രേ ഉള്ളൂ, അതിനപ്പുറം ഇതിനകത്ത് നിറയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ ചെറിയ ഗ്ലാസ് തന്നെ നിറഞ്ഞ് കവിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ there is no limit at all. You can hold only room, but you can overflow so much. അതാണ് ദൈവമക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പൊട്ടൻഷ്യാലിറ്റി. What God thinks about us, നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ നമ്മളെ നിറയ്ക്കുവാൻ മാത്രമല്ല, അത് ദൈവത്തിന് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ അത്രേ ഉള്ളൂ, പക്ഷേ നമ്മൾ നിറഞ്ഞ് കവിയുവാൻ മറ്റവർക്ക് വേണ്ടി കൊടുക്കണമെന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അത് നമ്മുടെ പദവിയായിട്ട് കർത്താവെ ഞാൻ മറ്റവർക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അവിടെയാണ് ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ കൂടുതൽ വരുന്നതും നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതുമായി. ഈ സമാരിയ സ്ത്രീയോട് മാത്രമല്ല യേശു പറഞ്ഞത്, ഞാൻ കൊടുക്കുന്ന വെള്ളം നിന്റെ ഉള്ളിൽ ഒരു നീർ ഉറവായിട്ട് തീരുമെന്ന് പറയുമ്പോൾ അവളുടെ ആഗ്രഹം, കർത്താവെ കാൻ ഐ ബിക്കം എ ബ്ലെസ്, ഞാൻ മറ്റവർക്ക് ഒരു അനുഗ്രഹമായി തീരാൻ പറ്റുമോ, മറ്റവരുടെ ദാഹം സമർപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് ഇവിടെ ചോദിക്കുമ്പോൾ അവളോട് മാത്രമല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് ഈ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു ഭാഗമാണ്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ കടന്നു വരട്ടെ, വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവൻ എവനോ അവൻ്റെ ഉള്ളിൽ നിന്ന് ജീവൻ നദികൾ പുറപ്പെട്ടു. കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്, വിശ്വസിക്കുന്നവൻ എവനോ എന്ന് പറഞ്ഞാൽ ഈ സമരിയ സ്ത്രീയോട് പറഞ്ഞ അതേപോലെയുള്ള അർത്ഥമുള്ള ഒരു വാക്കാണ്. സമരിയ സ്ത്രീയോട് പറഞ്ഞ നീ എന്നെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇത് പുറപ്പെട്ടു വരുമെന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾ എന്ന് പറയുന്ന എല്ലാവരോടും കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, വിശ്വസിക്കുന്നവൻ എവനോ അവന്റെ ഉള്ളിൽ നിന്ന് ജീവൻ നദികൾ പുറപ്പെട്ടു കൊടുക്കുന്നത്. എന്നാൽ ഇത് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടും ഈ സമാരിയ സ്ത്രീ പറയുന്നത് പോലെ അങ്ങനെയാണോ, ഐ വാണ്ട് ദാറ്റ്, എനിക്കത് ആവശ്യമാണ്, ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്നിട്ട് പോയി ഇരുന്ന പോരാ, ഞാൻ മറ്റവർക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരണം, മറ്റവരുടെ ജീവിതത്തിലുള്ള അവരുടെ ദാഹം സമർപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോട് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ നിറയ്ക്കുവാൻ മാത്രമല്ല നിറഞ്ഞ് കവിയുവാനുള്ള ഒരു അവസരം ലഭിച്ചു. നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവ നദികൾ പുറപ്പെട്ട് ഒഴുകുമ്പോൾ മാത്രമേ കർത്താവ് നമ്മളെ ഒരു വിശ്വാസി എന്ന് കരുതത്തുള്ളൂ.
എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവൻ എവനോ എന്ന് പറഞ്ഞാൽ എന്നർത്ഥം, ആരെങ്കിലും വിശ്വാസിയാണെങ്കിൽ അവനിൽ ഞാൻ കാണേണ്ട കാര്യം അവന്റെ ഉള്ളിൽ നിന്ന് ജീവൻ നദികൾ പുറപ്പെട്ടു കൊടുക്കുക. അതുവരെ ലോകത്ത് ആരെല്ലാം നമ്മളെ വിശ്വാസി എന്ന് വിളിച്ചാലും യേശു ഒരു സംഭവത്തില്ല. അതാണ് യേശു ആഗ്രഹിക്കുന്ന ഒരു കാര്യം. Unless you overflow, unless you are willing to offer yourself as a vessel that is overflowing, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകുന്ന ആ അനുഭവത്തിലേക്ക് വരുന്ന വരെ ദൈവം ഒരിക്കലും തൃപ്തിയാകുന്നില്ല. അതുകൊണ്ടാണ് 21-ാം സങ്കീർത്തനം നമ്മൾ പൊതു വായിക്കുന്ന ഒരു ഭാഗമാണ്. അതിന് നല്ല ഇടയനായിട്ട് യേശുവിനെ അറിഞ്ഞുകൊണ്ട് നമ്മളെപ്പോഴും അതിനെ വായിക്കുകയും ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ഏത് സാഹചര്യത്തിലും 21-ാം സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. കാരണം പക്ഷിയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൽ നൽകുകയും നടത്തുന്നു, നീതിപാതയിൽ നടത്തുന്നു, ശത്രുക്കളുടെ മുമ്പേ നമുക്ക് മേശ ഒരുക്കുന്നു, തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം വന്നിരിക്കുന്ന വാക്യം, എന്റെ പാനപാത്രം നിറയുന്നല്ല നിറഞ്ഞ് കളയുന്നു. അവ ഇത്രയും മേശു ചെയ്തുകൊണ്ടിരിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരു കാരണം എന്റെ പാനപാത്രം നിറയുവാനല്ല നിറഞ്ഞ് കവിയുവാൻ പറ്റിയിട്ടാണ്. അതിനാണ് നല്ല ഇടയിൽ പ്രവർത്തിക്കുന്നത്. ആക്ച്വലി അതാണ് നമുക്കുള്ള പൊട്ടൻഷ്യൽ. നമ്മൾ മനസ്സിലാക്കി നമ്മൾ കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് അപ്പുറമായിട്ട് തരാൻ മനസ്സുള്ള ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് നമ്മളത് ആഗ്രഹിക്കുന്നത് കണ്ടിട്ടാണ് ഒന്ന് തരുന്നത്. നമ്മളെ നിറഞ്ഞ് കവിയുന്ന വ്യക്തിയാക്കി മാറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. മിഷൻസ് എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. കാരണം ഈ പൊട്ടൻഷ്യൽ നമുക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും മാത്രം. നമുക്ക് ജീവൻ ഉണ്ടാകാൻ മാത്രമല്ല സമൃദ്ധിയായി, ഏത് വിഷയത്തിൽ നോക്കിയാലും പൂർണ്ണ സുവിശേഷം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ സംസാരിച്ച് വേർപെട്ട് ജീവിക്കുന്ന അവിടെ നിർത്തരുത്. പൂർണ്ണ സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ മറ്റവർക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരുമാനിക്കുക. ദൈവം ഈ സ്ത്രീയോട് ഇടപെട്ട ആ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ പൂർണ്ണ നിറഞ്ഞ് കവിയുവാനുള്ള ഒരു അനുഭവത്തെ കുറിച്ചാണ് 23-ാം സങ്കീർത്തനം മുഴുവനും വായിക്കുന്നത്. 23-ാം സങ്കീർത്തനം തുടങ്ങുമ്പോൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? അവൻ ഈ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുമ്പുണ്ടാകില്ല എന്ന് തുടങ്ങിയിട്ട് ഈ ഇടയന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ പാനപാത്രം നിറഞ്ഞു കവിയുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു. ഈ പച്ചയായ പുൽപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആ വചനത്തെയാണ് നമ്മുടെ ആഹാരം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനമാണ് ഈ ദൈവത്തിന്റെ വചനം. നമ്മൾ വല്ലപ്പോഴും ഒന്ന് കഴിച്ച് വല്ലപ്പോഴും ഒന്ന് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് മാത്രം പോയി പുല്ല് തിന്നിട്ട് വരുന്നത് പോലെ അല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം നടപോലെ ഓർക്കണം. അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു. What does that mean? കിടത്തുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റേ ദയർ എന്ന് അർത്ഥം. സ്റ്റേ ഇൻ ദ വേർഡ്. പലപ്പോഴും വന്ന് കഴിച്ചിട്ട് പോകാനല്ല. നമ്മൾ കാലത്തെ 5 മിനിറ്റ് വൈകിട്ട് 10 മിനിറ്റ് ബൈബിൾ വായിക്കും, അല്ലെങ്കിൽ ചില സമയം കുറച്ച് കൂടുതൽ വായിച്ചിരുന്നിരിക്കും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് യു സ്റ്റേ ദയർ. പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടക്കുന്ന് പറഞ്ഞാൽ മേക്ക് ഇറ്റ് യുവർ ഹൗസ്, മേക്ക് ഇറ്റ് യുവർ പ്ലേസ്. അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മുഴുവനും ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കണം. വല്ലപ്പോഴും അല്ല. നമുക്ക് ആർക്കെങ്കിലും മറ്റത് കൊടുക്കണമെങ്കിൽ എന്നാ കൊടുക്കാൻ പറ്റും? ഈ ദൈവവചനം നമ്മൾ നിറഞ്ഞ് കവിയുമ്പോൾ മാത്രമേ മറ്റവർക്ക് അത് ഒരു അനുഗ്രഹമായിട്ട് തീരത്തുള്ളൂ. പച്ചയായ പുൽപ്പുറത്തിൽ വല്ലപ്പോഴും വന്നു കഴിച്ചിട്ട് പോകുന്നു എന്ന് പറയാനല്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു. സ്റ്റേ ദർ, ലൈ ഡൗൺ ദർ, മേക്ക് ഇറ്റ് യുവർ ഹൗസ്. എവറി പാർട്ട് ഓഫ് യുവർ ബോഡി. കിടക്കുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും ആ പുൽപ്പുറത്തോടുകൂടെ ഉള്ള കോണ്ടാക്ട് ഉള്ളതുപോലെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവത്തിന്റെ വചനം നമ്മുടെ അടിസ്ഥാനമായിട്ടിരിക്കണം. നമ്മുടെ ദൈവത്തിന്റെ വചനമായിരിക്കണം നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടത്തുന്നത്. ദാറ്റ് മച്ച് കോണ്ടാക്ട്, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ കിടത്തുന്നു. അത് ഇംഗ്ലീഷിൽ കുറച്ചും കൂടി ഒരു ഫോഴ്സ്ഫുള്ളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫോഴ്സ്ഫുള്ളായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി മേക്സ് മീ ടു ലൈ ഡൗൺ ഇൻ ദ ഗ്രീൻ പാസ്റ്റർ. പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു എന്നല്ല, ഇംഗ്ലീഷിൽ ഒരു കമ്പൽഷൻ ഉണ്ട് അതിൽ. ഹി മേക്സ് മീ എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കത്തില്ല. ചില പിള്ളേരെ യോഗ നടത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവിടെ ഇരിക്കും എന്ന് നമ്മൾ പറയുന്നത് പോലെ ദൈവം പറയാം,
ഈ വചനം പുൽപ്പുറത്ത് അവിടെ ഇരി കിടക്ക് വല്ലപ്പോഴും വന്ന് കഴിക്കാനല്ല യു സ്റ്റേ ദർ എന്ന് പറയുന്നത് പോലെ ഹി മേക്സ് മീ ടു ലൈ ഡൗൺ ഇൻ ദ ഗ്രീൻ പാസ്റ്റ് ദാറ്റ്സ് എ കംപൾഷൻ ദർ അവിടെ ഒരു എന്നാ പറയുന്നത് ഒരു നിർബന്ധിച്ചാണ് ദൈവം അവിടെ കിടത്തുന്നത് അപ്പൊ നമുക്കുള്ള ഒരു സംശയം എന്താന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ആട് ഒരു പച്ചയായ പുൽപ്പുറത്തിൽ കിടക്കും കാണുമ്പോൾ അത് ഓടിപ്പോയി അവിടെ തന്നെ ഇരിക്കുന്നു എന്നല്ല നമ്മൾ വിചാരിക്കും ഒരു ആട്ടിനെ കൊണ്ടുപോയി ഒരു ആടിനെ കൊണ്ടുപോയി പുൽപ്പുറത്ത് കിടക്ക് 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 എന്ന് നിർബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ആട് എങ്ങനെ പേടിക്കുന്നത് എന്നെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ ചിലരോടെല്ലാം ദൈവവചനം കാണിച്ചോ പറയും അപ്പൊ അറിയാം പാലും പൊക്കി കൊണ്ടുപോകും ഇതൊന്നും നമുക്ക് പറ്റിയതല്ല നമുക്ക് അത്യാവശ്യമുള്ള ചില കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്രീൻ ഇങ്ക് ബ്ലൂ ഇങ്ക് റെഡ് ഇങ്ക് ആ പേപ്പർ കീറുന്ന വരെ നമ്മൾ വായിക്കും അതിനപ്പുറം ഒന്നും നമ്മൾ വായിക്കത്തില്ല ചിലരൊക്കെല്ലാം ഈ ദൈവവചനം എന്ന് പറഞ്ഞത് ചെറിയ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ 91 സങ്കീർത്തനം അറിഞ്ഞെന്നിരിക്കും പക്ഷെ എത്ര സങ്കീർത്തനം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയത്തില്ല ജീവിതം മൊത്തം 91 സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കും തുറന്നാൽ അതേ വരത്തുള്ളൂ അങ്ങനെ അവരുടെ പച്ചയായ പുൽപ്പുറങ്ങൾ തുറന്നത് ഒരു ലിമിറ്റഡ് പോർഷനാണ് പക്ഷെ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് ദിസ് ഷുഡ് ബി പാർട്ട് ആൻഡ് പാർസൽ ഓഫ് യുവർ ലൈഫ് എവറി ആസ്പെക്ട് ഓഫ് യുവർ ബോഡി നിന്റെ ജീവിതത്തിന്റെ എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗവും കിടക്കുന്നതെന്ന് പറയുമ്പോൾ അതോട് കോൺടാക്ട് ഇരിക്കുന്നത് പോലെ ഇടപെടാതെ ജീവിതത്തിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുമ്പോഴാണ് നമ്മൾ അതിനെ നിറയുമ്പോഴാണ് അത് നിറഞ്ഞ് കവിയാനുള്ള സാധ്യത ഉണ്ട് തമിഴിലൊരു പഴഞ്ചൊല്ലുണ്ട് ഈ ചട്ടിയിൽ ഉണ്ടെങ്കിലും കരണ്ടിയിൽ വരത്തുള്ളൂ ഒന്നും ഇല്ലെങ്കിലും കറ കറന്ന് ശബ്ദമേ വരത്തുള്ളൂ പല സഭകളിലും ശബ്ദമേ ഉള്ളൂ കറ കറന്ന് ശബ്ദമേ ഉള്ളൂ ഒന്നും പുറത്തു വരാത്തതിൻ്റെ കാരണം ഇത് നിറഞ്ഞിരിക്കാത്തതുകൊണ്ട് അറിഞ്ഞിരുന്നാൽ താനേ പുറത്തു വരും അതുകൊണ്ട് ദൈവം പറയുന്നത് മേക്ക് ദിസ് വേൾഡ് യുവർ ഹൗസ് യുവർ ഡ്വെല്ലിംഗ് പ്ലേസ് ഇതൊരു ഹോട്ടലല്ല ഒരു റെസ്റ്റോറൻ്റ് അല്ല എവിടെയെങ്കിലും വന്നിട്ട് വല്ല കഴിച്ചിട്ട് പോകുന്നത് പോലെ ചിലർക്കെല്ലാം ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് കാലത്തെ 5 മിനിറ്റ് വൈകിട്ട് 5 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ലഞ്ച് എന്ന് പറയുന്നത് പോലെ ഉള്ളൂ പക്ഷേ സ്റ്റേയിങ് ദെയർ ഇത് ദൈവമാണ് നമ്മുടെ ഇടയൻ അവൻ ഉണ്ടാക്കുന്ന ആഹാരമാണ് അവൻ നമുക്ക് കൊടുക്കുന്ന ആഹാരമാണ് യു സ്റ്റേ ദെയർ കംപ്ലീറ്റ്ലി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാര്യം ഗിവ് മീ മൈ ഡെയിലി ബ്രെഡ് എന്ന് പറയുമ്പോൾ ദൈവത്തോട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം ദൈവമേ നിന്നിലാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന അതേ അർത്ഥത്തിൽ നമ്മൾ ഇത് കിടക്കുന്നു ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം ചിലർ ഇതിനകത്ത് കിടക്കാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാര്യം ഇതാണ് പലർക്കും ഇന്ന് ദൈവവചനം എന്ന് പറയുമ്പോൾ ഒരു അല്പം അത്രയെല്ലാം വേണോ എന്നെല്ലാം ചോദിക്കുന്നവരുണ്ട് ഇത് ഇത്രയും പോരെ സമയത്തിന് കഴിച്ചാൽ പോരെ എന്ന് മാത്രം ചിന്തിക്കുന്ന പലരും ഉണ്ട് ചിലർക്കെല്ലാം ദൈവവചനം എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ് പക്ഷേ ഈ അങ്ങനെ ഉള്ള ഒരു അനുഭവം ഉള്ളവരാണെങ്കിൽ നമുക്ക് നിറഞ്ഞു കഴിയാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ദൈവം ആഗ്രഹിക്കുന്ന ഇതെല്ലാം ചെയ്തു വരുന്നത് നമ്മുടെ പേടി മാറ്റാനും ഈ എന്തിനാണ് ദൈവവചനം കരഞ്ഞ് വാങ്ങിക്കുമ്പോൾ പേടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആഴത്തിലേക്ക് പോകുമ്പോൾ പലർക്കും പേടിയാണ് സ്വല്പം കൂടെ ഡീപ്പായിട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഒരു ചെറിയ പേടി ഇത്രയും വേണോ പലരെല്ലാം പറയാറുണ്ട് ആത്മീയമെല്ലാം ശരിയാണ് പക്ഷെ ഒരു ലെവലിലേ ഉള്ളൂ അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമാണ് ഈ സമാജ സ്ത്രീ യേശുവോട് തന്നെ പറഞ്ഞു നിനക്ക് പാത്രവും ഇല്ല ഈ കിണർ വലിയ ആഴമായിരിക്കുന്നു പിന്നെ എങ്ങനെ വെള്ളം എടുക്കുമെന്ന് അതുപോലെ ചിലർക്ക് ഈ ആഴത്തിലേക്ക് പോകുവാൻ ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ പലപ്പോഴും ഒരു ലിമിറ്റോടുകൂടെ നിൽക്കുന്നത് കൊണ്ടാണ് നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവത്തിലേക്ക് വരാത്തത് എന്ന് മനസ്സിലാക്കണം എന്നാൽ യേശു പറഞ്ഞ ഒരു വാക്യം വിശ്വസിക്കുന്നവൻ യവനം ആര് വിശ്വാസിയാണെങ്കിലും അവൻ്റെ ഉള്ളിൽ നിന്ന് ജീവൻ നദികൾ പുറപ്പെട്ടുള്ളൂ അവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകുന്നത് അവൻ്റെ ഫിലോസഫി അല്ല ജീവൻ നദികളാണ് അപ്പൊ ജീവനദികൾ പുറപ്പെട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ജീവനദികളുമായിട്ടുള്ള കണക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നുകൊണ്ടേയിരിക്കണം കണ്ടിന്യൂസ് ആയിട്ട് കണക്ഷൻ ഇരിക്കുമ്പോൾ മാത്രമേ നമ്മളും നിറയത്തുള്ളൂ നിറഞ്ഞ് കവിയത്തുള്ളൂ എന്നുള്ള കാര്യം പലപ്പോഴും ഈ നിറഞ്ഞ് കവിയുന്ന അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കാത്തത് ഈ ദൈവവചനമായിട്ടുള്ള ബന്ധം കൂടുതലില്ലാത്തതുകൊണ്ടും ദൈവം നമ്മളെ ഇത്രയും വലിയ പൊസിഷനിലേക്ക് ആക്കി വയ്ക്കുന്നു എന്ന് അറിഞ്ഞിട്ടും അതിനെക്കുറിച്ച് ആഗ്രഹിക്കാത്തത് ഈ സ്ത്രീ ജസ്റ്റ് ഒന്ന് ഓർക്കണം ഈ സ്ത്രീ ജസ്റ്റ് അവ യേശു പറഞ്ഞതേ ഉള്ളൂ നിന്റെ ഉള്ളിൽ അവർ ജീവ നീരുറവാകും എന്ന് പറഞ്ഞ ഉടനെ അവള് ഒരു വിധത്തിൽ താണ് സാറേ അത് എനിക്ക് അത്യാവശ്യമായിട്ട് വേണം പ്ലീസ് ഗീവ് ദാറ്റ് ടു മീ എന്ന് പറയുവാൻ ഇടയായി അങ്ങനെയാണ് ദൈവം അവളെ അനുഗ്രഹിക്കാൻ തുടങ്ങി പക്ഷേ ഈ ഭാഗത്തിൽ മറ്റൊരു കാര്യവും ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്
ദൈവം ഒരിക്കല് എന്റെ അറ്റൻഷൻ അവിടെ കൊണ്ടുവന്നത് കൊണ്ടാണ് അതൊന്നുകൂടെ ഞാൻ ഓർക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ സ്ത്രീ ഇത്രയും നേരം യേശുവോട് സംസാരിച്ചിട്ട് പോയപ്പോൾ അതിന്റെ ആ പാകത്തിന്റെ അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്ലൈമാക്സ് എന്ന് പറയും. ക്ലൈമാക്സ് എന്ന് പറയുന്നത് യേശുവോട് സംസാരിച്ചിട്ട് അവൾ പോയി പട്ടണത്തിൽ പോയി ജനങ്ങളോടുകൂടെ സംസാരിച്ചു, വന്ന് നോക്ക് എന്നോട് സംസാരിച്ചവൻ എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇവനാണോ മശിയാവോ എന്ന് പറഞ്ഞു വന്ന് നോക്ക് എന്ന് ആൾക്കാരെ വിളിക്കാൻ പോകുന്നതിന് മുമ്പേ അവിടെ ദൈവത്തിന്റെ വചനത്തിൽ ഒരു ചെറിയ ഒരു ഒരു ഭാഗം അവിടെ വെച്ചിട്ടുണ്ട്. ഷീ ലെഫ്റ്റ് ഹർ വാട്ടർ പോട്ട് ആൻഡ് വെൽ. അവളവളുടെ വെള്ളത്തിന്റെ ആ കുടം അവിടെ വെച്ചിട്ടാണ്, പാത്രം അവിടെ വെച്ചിട്ടാണ് അവൾ പോകുന്നത്. ഞാൻ ഒരിക്കൽ ചിന്തിച്ച് അതിലെ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്, അത് പരിശുദ്ധാത്മാവോട് രേഖപ്പെടുത്തേണ്ട ആവശ്യം എന്താണ് എന്ന് നോക്കിയപ്പോഴാണ് ഒരു കാര്യം ദൈവം എന്നെ ഓർമ്മിപ്പിച്ചത്. ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്യം ഉണ്ടല്ലോ, ആ ലെഫ്റ്റ് എന്നത്തെ കാണിക്കുന്നു എന്നാൽ യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നവരെല്ലാം തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും പ്രാവശ്യമുണ്ടേ പോയിട്ടുണ്ട്, കൊണ്ടുവന്നത് വിട്ടേച്ചു പോയില്ല. എന്നാൽ ചിലര് മാത്രം വിട്ടേച്ചു, അവരാണ് ശിഷ്യന്മാർ എന്ന് പറയുന്നത്. മത്തയുടെ സുവിശേഷം 4 നമ്മൾ വായിക്കുമ്പോൾ അന്ത്രോസും പത്രോസും മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു, കം ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ദേ ലെഫ്റ്റ് ദേർ നെറ്റ്സ് ആൻഡ് ഫോളോഡ് ഹിം. കുറച്ച് കഴിഞ്ഞിട്ട് യേശു സ്വല്പം കൂടെ പോയപ്പോൾ അവിടെ സഹദേവിയുടെ മക്കൾ യോഹന്നാനും യാക്കോബും ഇരുന്ന് അവരും മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു അവരോടും പറഞ്ഞു, ഫോളോ മീ. അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ദേ ലെഫ്റ്റ് ദേർ ബോട്ട്സ്, ദേ ലെഫ്റ്റ് ദേർ ഡാഡി ഫാദർ ആൻഡ് ഫോളോഡ് ജീസസ്. കുറച്ച് കഴിഞ്ഞിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 5 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മത്തയിൽ ഒരു ലേവി ഈ ചുങ്കക്കാരനോട് യേശു അവനെ കണ്ടിട്ട് ഫോളോ മീ എന്ന് പറഞ്ഞപ്പോൾ അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ സകലത്തെയും വിട്ട്, ഹി ലെഫ്റ്റ് എവറിഥിങ് ആൻഡ് ഫോളോ ജീസസ്. യേശുവിന്റെ ശിഷ്യന്മാരായിട്ട് വന്നവർക്കും ക്രൗഡ് ജനങ്ങളായിട്ട് വന്നവർക്കുള്ള ഒരു വ്യത്യാസം, വന്നവർ ചിലത് വാങ്ങിക്കൊണ്ട് പോയി, അതിന് യേശുവിന് ഒരു പ്രശ്നമില്ല, വന്നവ വാങ്ങിക്കൊണ്ട് പോയി. 5 രണ്ട് മെയിൽ എല്ലാവർക്കും പങ്കുണ്ടായിരുന്നു, 6,000 പങ്കുണ്ടായിരുന്നു, എനിക്കും കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. പക്ഷെ ശിഷ്യന്മാർക്കുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ശിഷ്യനെ ഒരു ഡിഫറെന്റ് ആയിട്ട് കാണിക്കുന്നത് ദൈവത്തിന് വേണ്ടി എന്ത് നമുക്ക് വിടാൻ സാധിച്ചു. ചിലപ്പോൾ ചില സ്വഭാവങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മൾ മുഴുവൻ നമ്മളെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും, അതെല്ലാം വിട്ടേച്ചാണ് യേശുവിനെ പിൻപറ്റുന്നു എന്നുള്ളതാണ് ഒരു ശിഷ്യന്റെ യഥാർത്ഥമായിട്ടുള്ള ക്വാളിറ്റി. ഇന്ന് യേശുവിനെ അനുഗമിച്ചത് കൊണ്ട് ജീവിതത്തിൽ എന്ത് നന്മയുണ്ട് എന്ന് ചോദിച്ചാൽ പലർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു ചെറിയ ഷോപ്പ് വെച്ചുകൊണ്ടിരുന്നാണ്, ഇപ്പോൾ ഇന്റർനാഷണൽ ബിസിനസ്സായി, ഞാനിവിടെ ജോലി ചെയ്തിരുന്നു, ഇപ്പോൾ നല്ല കമ്പനിയിലാണ്, എന്നാലും 100 കാര്യങ്ങൾ പറയാം. അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് എപ്പോഴും പറഞ്ഞ് ദൈവത്തെ ശ്രദ്ധിക്കുന്ന ഒരാള് നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ അടുത്ത് യേശുവിനെ അനുഗമിച്ചത് കൊണ്ട് എന്ത് വിട്ട്, വാട്ട് ഡിഡ് യു ലീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം പ്രയാസമാണ്. നമുക്ക് പലർക്കും വിടുന്നതോ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ വാട്ട് ഡിഫറൻഷിയേറ്റ്സ് യു ഫ്രം ബീങ് എൻ ഓർഡിനറി ഫോളോവർ, അല്ലെങ്കിൽ ആ ക്രൗഡ് വന്ന് കേട്ട് പ്രാപിച്ചു പോയി എന്നുള്ളതിനേക്കാൾ കൂടുതൽ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് തീരുന്നത് എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15 നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചു കഴിഞ്ഞാൽ ശിഷ്യത്വത്തെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു ഫോളോ മീ ടേക്ക് അപ്പ് യുവർ ക്രോസ് ആൻഡ് ഫോളോ മീ എന്ന് പറയുമ്പോൾ കർത്താവ് അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ഇഫ് യു ഡോണ്ട് ലിവ് ഇഫ് എനി വൺ കനോട്ട് ലീവ് യുവർ ഫാദർ മദർ സിസ്റ്റർ ബ്രദേഴ്സ് ചിൽഡ്രൻ വൈഫ് ഹി കനോട്ട് ബി മൈ ഡിസൈപ്പിൾ. എത്ര കാര്യമായിട്ട് കർത്താവ് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എന്നെ അനുഗമിക്കുന്ന ആണെങ്കിൽ ഇവരെ എല്ലാം വിട്ടില്ലെങ്കിൽ ഒരിക്കലും അനുഗമിക്കുവാൻ സാധിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. അത്ര മാത്രം ഉള്ള ഒരു 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 കാര്യം ദൈവം ആവശ്യപ്പെടുന്നതിൻ്റെ ഒരേ ഒരു കാരണം കർത്താവിൻ്റെ പുറകെ പോയി കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് മറ്റവർക്ക് നമ്മൾ ഒരു അനുഗ്രഹമായിട്ട് തീരണമെങ്കിൽ ചിലതെല്ലാം നമ്മളിൽ നിന്ന് പോയേ പറ്റത്തുള്ളൂ. ദൈവത്തെ പിൻപറ്റി ദൈവം അനുഗ്രഹിച്ച പലരുടെ ജീവിതത്തിൽ ഒന്ന് എടുത്തു നോക്ക്, ഇത് കാണാൻ സാധിക്കും. സി ടി സ്റ്റഡ് എന്ന് പറയുന്ന ഒരു വലിയ ക്രിക്കറ്റുകാരനെ കുറിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കും. വലിയ ഒരു
ക്രിക്കറ്റ് പ്ലെയറായിരുന്നു, യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് പ്ലെയറായിരുന്നു, ഇന്റർനാഷണൽ ക്രിക്കറ്റ് പ്ലെയർ ആകാനുള്ള സാധ്യത ഉണ്ടായിരുന്നപ്പോഴാണ് യേശുവിനെ അറിയുവാനിടയായി. അതുകൊണ്ട് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഭാവമൊന്നുമല്ല, എന്നാൽ തന്നെ ഇത്രമാത്രം സ്വാധീനപ്പെടുത്തിക്കൊണ്ടിരുന്ന തൻ്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ ഇത് മാറ്റിവെച്ചിട്ട് യേശുവിൻ്റെ പുറകെ പോയി. കംപ്ലീറ്റ് ക്രിക്കറ്റ് വിട്ടത് മാത്രമല്ല, ക്രിക്കറ്റ് മുഖാന്തരം തനിക്ക് ഉണ്ടായ സകല സ്വത്തുക്കളെയും വിട്ടിട്ടാണ് താൻ യേശുവിനെ അനുഗമിച്ച് ഒരു മിഷണറിയായിട്ട് ചൈനയിലേക്ക് പോയത് എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. യേശുവിനെ എന്ന് പിൻപറ്റണമെന്ന് ആഗ്രഹിച്ചോ അവർ സകലത്തെയും വിട്ട്, സകലത്തെയും ചപ്പും ചവറും, എൻ്റെ ഭാഷ സോറി എൻ്റെ പഠിത്തം, എൻ്റെ പണം, എൻ്റെ സൗകര്യങ്ങൾ, എൻ്റെ പൊസിഷൻ, റോമൻ സിറ്റിസൺ എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം വിട്ടേച്ച് ഇതെല്ലാം ഒന്നുമില്ലെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ യേശുവിനെ അനുഗമിച്ചത്. സോ ദ ലെഫ്റ്റ് എന്ന് പറയുന്ന ആ വാക്ക് ഇവളെ കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ എനിക്കുണ്ടായ സന്തോഷം, when she went away from Jesus, she went as a disciple. ചുമ്മാ വന്ന് അവൾക്ക് ചില ഒരുപാട് നന്മകൾ ലഭിച്ചു, അവളുടെ പാപത്തിൽ നിന്ന് അവൾക്ക് വിടുതൽ ലഭിച്ചു, മസിയാവെ കാണുവാൻ സാധിച്ചു, ദൈവം അവളെ ഒത്തിരി അനുഗ്രഹിച്ചു. എന്നാൽ ചിലത് അവൾ വിട്ടേച്ചു പോയി എന്ന് പറഞ്ഞത് തന്നെ അവൾ ഒരു 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 ഡിസൈപ്പിൾ എന്നുള്ള പദവിയിലേക്ക് അവൾ വന്നു. പക്ഷേ അതിനെ തുടർന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു കാര്യം ഞാൻ വിചാരിച്ചു, ഇവിടെ എങ്ങനെയാണ് ഇത് വിട്ടത്? അവളെ സംബന്ധിച്ചോളം ഈ സോറി സമാജസ്ഥി കാലത്തെ ഈ വെള്ളം എടുക്കാനായിട്ട് വന്നപ്പോൾ ആരെങ്കിലും നമ്മൾ ആരെങ്കിലും കണ്ടിട്ട് ഇന്ന് എന്നാ പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ അവൾ പറയും ഒരു പ്രോഗ്രാമേ ഉള്ളൂ, ആരും മനുഷ്യർ കാണുന്നതിന് മുമ്പേ ഈ വെയിലിൽ ഒരു കുടം വെള്ളം കൊണ്ടുപോയി എൻ്റെ ക്വാർട്ടേഴ്സിൽ വെച്ചാൽ മാത്രമേ എനിക്ക് മതിലേക്കാനോ കുളിക്കാനോ എല്ലാം പറ്റുള്ളൂ. ഇത് എൻ്റെ ആവശ്യം ഇത് ഇന്നാ ഇത് മാത്രമേ ഉള്ളൂ, ഈ വെള്ളം അവിടെ കൊണ്ടു എത്തിക്കണം. ആ ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ യേശുവിൻ്റെ അടുത്തൽ വന്നത്. പക്ഷെ മടങ്ങി പോകുമ്പോൾ അത് അവിടെ വെച്ചിട്ട് പോയി. നമ്മൾ യേശുവോട് ഇടപെടുമ്പോൾ വളരെ സൂക്ഷിച്ചിരിക്കണം. ജീവിതത്തിൽ പലരും പല ലക്ഷ്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. എന്നാ നിന്റെ ജീവിതം എന്ന് നമ്മൾ സാധാരണമായിട്ട് പിള്ളേരുടെ അടുത്ത് ചോദിക്കാറുള്ളൂ, വാട്ട് ഈസ് യുവർ അംബിഷൻ, വാട്ട് യു വാണ്ട് ടു ബിക്കം ഇൻ ലൈഫ് എന്നെല്ലാം ചോദിക്കുന്നത് പോലെ നമുക്കും പല ലക്ഷ്യങ്ങളുമുണ്ട്. ഇങ്ങനെ ആയാൽ കൊള്ളാം, ഇങ്ങനെ ആയാൽ കൊള്ളാം, ഇത് നേടിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹമെല്ലാം നമുക്കുണ്ട്. ചിലതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു ഹരമായിട്ട് നമ്മൾ കരുതുന്ന ഒരു അവസ്ഥ ഉണ്ട്. എന്നാൽ യേശുവോട് യഥാർത്ഥമായിട്ട് നമ്മൾ സമയം ചെലവഴിച്ചാൽ ഒരു കാര്യം സംഭവിക്കും. ഏതെല്ലാം മുൻഗണന എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വെച്ച് നടക്കുന്നു അതെല്ലാം കളഞ്ഞിട്ട് പോകാൻ പറ്റും. ദാറ്റ് ഈസ് പോസിബിൾ, ഇറ്റ് ഈസ് റിസ്കി, ഇറ്റ് ഈസ് അഡ്വഞ്ചറസ്. അതുകൊണ്ടാണ് യേശുവോട് കൂടെ വരുമ്പോൾ യേശു ആദ്യമേ വാണിയും കൊടുത്തിരിക്കുകയാണ്, എൻ്റെ അടുക്കൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം വിട്ടേച്ച് പോകേണ്ടി വരും. ഗോഡ് ഈസ് നോട്ട് ഹൂഡ്വിങ്ങി. കർത്താവ് ഒരിക്കലും പറയാറില്ല എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞില്ല. കർത്താവ് ആദ്യമേ പറഞ്ഞു, കാരണം ദാറ്റ് ഈസ് വാട്ട് വിൽ ഹാപ്പൻ. യേശുവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ പത്രോസിനെ എങ്ങനെയാണ് കർത്താവ് പ്രധാന ശിഷ്യനാക്കിയതെന്ന്. കാരണം പത്രോസിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ഇത്രയും കൂടെ കൊണ്ട് നടന്നാലും അത്യാവശ്യ സമയങ്ങളിൽ മരുരൂപ മലയിൽ മോശയോടും ഏലിയാവോടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യമോട് ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും വലിയ അന്തരീക്ഷത്തിലും ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു വാർത്തയാണ് പത്രോസ്. രണ്ട്, കർത്താവ് ഗെത്സെമനെ തോട്ടത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു എന്നോട് കൂടെ ഒരു മണിക്കൂർ ഇരുന്ന് സംസാരിക്കരുതോന്നു, അപ്പോഴും ഉറങ്ങിക്കൊണ്ടിരുന്ന വാർത്തയാണ് പത്രോസ്. പിന്നെ ഒരു ചെറിയ പ്രശ്നം വന്ന സമയത്ത് യേശുവിനെ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ തള്ളിക്കളഞ്ഞു, യേശുവിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, പേര് പോലും കേട്ടിട്ടില്ല, അവനെ ശപിക്കുവാനും തുടങ്ങി എന്ന് പറയുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പത്രോസിനെയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നതിന് ശേഷം തൻ്റെ സഭയെ തൻ്റെ കുഞ്ഞാടുകളെ നോക്കണം എന്നുള്ള വലിയ ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുന്നു, എന്നെ സ്നേഹിച്ചു പ്രധാന ശിഷ്യനാക്കുന്നു. അങ്ങനെയെല്ലാം കാരണം എന്താണ് എന്ന് ഓർത്തപ്പോൾ ഇത്രയും മോശമായിട്ടിരുന്നാലും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ സെമസ്റ്റർ എക്സാമിലെല്ലാം പത്രോസ് ഫെയിലായാലും എൻട്രൻസ് ടെസ്റ്റിൽ പുള്ളിക്ക് ഗോൾഡ് മെഡലിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് യേശു പത്രോസിനെ കാണുമ്പോൾ ഉണ്ടായ ഒരു സംഭവം നമ്മൾ ഓർക്കണം. രണ്ട് പേര് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ രണ്ട് ബോട്ട് കിട്ടി, രണ്ട് ബോട്ട് നിറച്ച് കിട്ടി. രണ്ട് ബോട്ട് നിറച്ച് കിട്ടിയപ്പോൾ
പത്രോസ് സാധാരണമായിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, കർത്താവേ ഇത്രയും എന്നെ അനുഗ്രഹിച്ചുള്ളൂ, ഇതിന്റെ പത്തിലൊന്ന് ഞാൻ കൊടുത്തേക്കാം, ഇനി ഈ സൈഡിൽ എപ്പോ വന്നാലും എന്റെ ബോട്ട് റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെർമനന്റ് ആയിട്ട് ഒരു മീറ്റിംഗ് പ്ലേസ് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തേക്കാം എന്നെല്ലാം വിചാരിച്ചു. പക്ഷെ പത്രോസിനെ സംബന്ധിച്ചോളം ഈ രണ്ട് ബോട്ട് നിറച്ച് മീനിനെ കണ്ടപ്പോൾ പത്രോസ് ഇങ്ങോട്ട് നോക്കി, യേശുവിനെ നോക്കി, ഈ രണ്ട് ബോട്ടിനെ നോക്കി, യേശുവിനെ നോക്കി, ഈ രണ്ട് ബോട്ടിനെ നോക്കി. പത്രോസ് പറഞ്ഞു, ഇനി ബോട്ടും വേണ്ട, ജോലിയും വേണ്ട, വലയും വേണ്ട, മീനും വേണ്ട, ഒന്നും വേണ്ട, യേശുവിന്റെ പുറകെ ക്വാളിഫൈഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻട്രൻസ് ടെസ്റ്റിൽ പുള്ളി ഗോൾഡ് മെഡലിസ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് സെമസ്റ്റർ എക്സാമിൽ ചെറിയ ഫെയിലായാലും കുഴപ്പമില്ല, കർത്താവ് കണ്ട ഒരു കാര്യം തനിക്ക് ഒരു ഒരു ആന്റഗണിസ്റ്റായിട്ട് എതിരായിട്ട് വരുന്ന ഒരേ ഒരു കാര്യം കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളതാ ഗിരി പ്രഭാഷണത്തിൽ, നോ മാൻ കൻ സർവ് ടു മാസ്റ്റേഴ്സ്. രണ്ട് യജമാനെ ആർക്കും സേവിക്കാൻ പറ്റത്തില്ല, ഒന്ന് ദൈവം, ഇല്ലെങ്കിൽ മാമോ പണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തിരിഞ്ഞെടുത്തേ പറ്റത്തുള്ളൂ, രണ്ടുപേരെയും സേവിക്കാൻ പറ്റത്തില്ല. നമുക്കാണ് ഏറ്റവും വലിയ പ്രയാസം, രണ്ടിനെയും ഇങ്ങനെയെങ്കിലും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവവും വേണം, അതും വേണം, ദൈവവും വേണം, ഇതും വേണം എന്ന് പറഞ്ഞു. പക്ഷേ ഗോഡ് ഈസ് വെരി കാറ്റഗറിക്കലി സെയ്ഡ് രണ്ടുപേരെയും യജമാനാക്കാൻ പറ്റത്തില്ല, ആരെങ്കിലും ഒരാൾ മാത്രമേ ഉള്ളൂ. പത്രോസിന് ഇതെല്ലാം കേൾക്കുന്നതിന് മുമ്പേ, ഗിരി പ്രഭാഷണം കേൾക്കുന്നതിന് മുമ്പേ യേശുവിനെ കണ്ടപ്പോൾ മനസ്സിലായി, യേശുവിന്റെ പുറകെ പോകുമ്പോൾ ഇതിന്റെ ആവശ്യം ഒന്നുമില്ല എന്ന് പറഞ്ഞു വിട്ടു. നമ്മളെല്ലാം ഇന്ന് മീറ്റിങ്ങിന് ആരെങ്കിലും വരണമെങ്കിൽ തന്നെ നമ്മുടെ നോട്ടീസിലെല്ലാം അടിക്കണം, ഇത് വന്നാൽ ഇത് കിട്ടും, രോഗമാണെങ്കിൽ സൗഖ്യമാകും, പ്രശ്നമാണെങ്കിൽ ദൈവം തീർത്ത് തരും, ജോലി ഇല്ലെങ്കിൽ ജോലി തരും, ഇതെല്ലാം പറഞ്ഞ് എഴുതി അടിച്ച് അതെല്ലാം വായിച്ചു കഴിയുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നമുക്ക് എന്തെങ്കിലും നന്മ കിട്ടുമെന്ന് പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ യേശു വിളിക്കുന്ന പോലെ ഒരു പ്രാവശ്യം ഒരു നോട്ടീസ് അടിച്ച് നോക്കിയേ, ഇന്ന് വൈകുന്നേരം മീറ്റിംഗ് വരാൻ ആഗ്രഹിക്കുന്നവർ ചാകാനായിട്ട് വരട്ടെ, ആരെങ്കിലും ഒരു ഒരുത്തരും വരത്തില്ല. പക്ഷേ യേശു അങ്ങനെയും വിളിച്ചോളൂ, എല്ലാം വിട്ടേച്ച് വരാനാണെങ്കിൽ നമ്മൾ വിളിക്കുന്നത് വേറെ, പക്ഷെ യേശു വിളിക്കുന്നത് വേറെ. പക്ഷെ അതാണ് വാസ്തവം. പക്ഷേ വൈ ഇതാരും കമ്പലിയല്ല. പത്രോസിന് എന്നാ സംഭവിച്ചത്? ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മകളാണ് കണ്ടിട്ട്. ഒരു കുറച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് രണ്ട് ബോട്ട് നിറച്ച് മീൻ കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമേ തന്നെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. എന്നാൽ അത് സംഭവിച്ചപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞു, യേശു വേണ്ട. അതുകൊണ്ടാണ് യേശു അത് മറ്റല്ല ചിലതല്ല കുഴപ്പമില്ലെങ്കിലും പണം കാണുമ്പോൾ വായു തുറന്ന് പണത്തിന്റെ പുറകെ പോകുന്നവനല്ല, എന്റെ പുറകെ വരുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവനെ പ്രധാന ശിഷ്യനാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു ഒരു ഇന്റിമസി യേശുവോട് വരുമ്പോൾ മറ്റതെല്ലാം ചെറുതായിട്ട് മാത്രമേ തോന്നുന്നു. ഈ സ്ത്രീക്ക് അന്ന് യേശുവിനെ കാണുന്നതിന് മുമ്പ് ആര് എന്നാ ചോദിച്ചാൽ അവർക്ക് പറയും, എനിക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ, ആരും കാണുന്നതിന് മുമ്പ് ഒരു കുടം വെള്ളം എടുത്തുകൊണ്ട് പോകണം. എന്നാൽ യേശുവിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ലഭിക്കമേ അത് അത് ആവശ്യമില്ല, ചുമ്മാ ആവശ്യമില്ലെന്ന് മാത്രമല്ല അതിനേക്കാൾ വലുത് തന്റെ ഉള്ളിലുണ്ട്. ഇത് വെള്ളം കൊണ്ടുപോയി എന്നാ ചെയ്യും? പക്ഷെ എൻ്റെ ഉള്ളിൽ യേശു കൊടുക്കുന്ന ഈ വലിയ ഈ പദവി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് ഒന്നും ആവശ്യമില്ല എന്ന് അവളത് അവിടെ വെച്ചിട്ടുള്ളു. അതിനേക്കാൾ മറ്റൊന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, യേശു പറയാണ് നിന്റെ ഉള്ളിൽ ഇത് ജീവൻ നീര് ഉറവായിരിക്കും, നീ സംസാരിക്കും അത് മറ്റവർക്ക് അനുഗ്രഹമായിട്ട് തീരും എന്നല്ല യേശു പറഞ്ഞപ്പോൾ അത് അവൾ പരിപൂർണമായിട്ട് വിശ്വസിച്ച് ഇപ്പൊ തന്നെ അത് പരിശോധിക്കാനായിട്ട് അവൾ ഓടുക. യേശു പറഞ്ഞത് ശരിയാണോ എന്ന് ഇപ്പൊ തന്നെ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഓടുകയാണ്. അവൾ ഓടുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാം, ഇതും വെച്ചോണ്ട് എങ്ങനെയാ ഓടുന്നത്? അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ, അത്യാവശ്യമായിട്ട് എനിക്ക് ആൾക്കാരെ വിളിക്കണം, യേശുവിനെ കാണിക്കണം, യേശുവിന്റെ വഴിയെ പോകാൻ ഒരു അല്പനേരം ഇരുന്ന സമയത്താണ് എന്നോട് ഇടപെട്ടത്. ഞാൻ സ്വല്പം സമയം എടുത്ത് കഴിഞ്ഞാൽ യേശു അവിടെ ഇരിക്കുമോ എന്ന് അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് എത്രയും വേഗം ഓടിപ്പോയി ജനങ്ങളോട് അറിയിക്കണം, അവരെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം തനിക്ക് ഉള്ളത് കൊണ്ടാണ് അവൾ വിചാരിച്ചത് ഇതും പൊക്കിക്കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. പലരും വിചാരിക്കും യേശുവിനെ അറിയുന്നവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്, യേശുവിനെ കുറിച്ച് മറ്റവരോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ സമയം കിട്ടുമ്പോൾ, സാഹചര്യം നന്നാണെങ്കിൽ, എല്ലാം ഒരുങ്ങി കിട്ടുന്ന സമയത്ത്
ആരെങ്കിലും വന്ന് നമ്മളോട് കൂടെ ഇരിക്കുമ്പോൾ വേണമെങ്കിൽ യേശുവിനെ കുറിച്ച് പറയാമെന്നല്ലാതെ ദർജൻസി മനസ്സിനകത്ത് എത്രയും വേഗം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളു. ഇതാണ് അവസ്ഥ. ഇതിനെ ഒരു ഒരു അലക്ഷ്യമായിട്ട് കരുതുവാനല്ല, എത്രയും വേഗം ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹം തനിക്ക് ഉണ്ടെങ്കിൽ ഈ സ്ത്രീ ചെയ്തതുപോലെ എബ്രായ ലേഖനം 12 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ഓട്ടം തികയ്ക്കുവാൻ മുറുകെ പറ്റുന്ന ഭാവങ്ങളും ഭാരങ്ങളും വിട്ടേച്ച് പോകണം. That's what I think. That may be the reason. അവൾ എന്തുകൊണ്ട് ഇത് വിട്ടേച്ച് പോയി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, കാരണം ഞാന് ഇതും വെച്ചോട് നടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എൻ്റെ സ്പീഡ് കുറയും, കുറച്ചുകൂടി മറ്റൊരു വിളിക്കുന്നത് താമസമാകും, എനിക്ക് ചാൻസ് കിട്ടുമെന്ന് അറിയത്തില്ല, യേശു അവിടെ ഇരിക്കുമെന്ന് അറിയത്തില്ല. എന്നാൽ തീർച്ചയായിട്ടും എനിക്കത് വേഗമായിട്ട് ചെയ്യണമെങ്കിൽ ഇത് വിട്ടേച്ച് പോയാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരിക്കും അത് വിട്ടത്. വാട്ട് എവർ ഇറ്റ് ഈസ്, അവളൊരു യേശു കൊടുത്തത് ഇതിനേക്കാളെല്ലാം വലിയതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവളത് വിട്ടത്. യേശുവിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ഇതും വെച്ചുകൊണ്ട് ഈ ഭാരത്തെയും ചുമന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവളത് വിട്ടത്. യേശുവിൻ്റെ ഒരു അനുഗാമിയായിട്ട് തീരണം എന്ന് അവളുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം യേശു പറഞ്ഞത് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട്, കർത്താവേ ഈ ജീവിതം എന്നും വഴക്കുകൾ മാത്രമേ കേട്ട് എല്ലാവരും പുച്ഛിക്കുന്ന ആ ജീവിതത്തിൽ നിന്ന് ഞാൻ മറ്റവർക്ക് അനുഗ്രഹമായിട്ട് തീരാമെന്നുള്ള ആ സാഹചര്യത്തിലേക്ക് മുമ്പോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവളുടെ ആ പ്രേരണ, ഞാൻ ഏതെല്ലാം വലിയ കാര്യമെന്ന് വിചാരിച്ചോ അതെല്ലാം വിട്ടേച്ചു. നമുക്ക് പലർക്കും ചില കാര്യങ്ങൾ വിടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൽപ്പന എന്തെന്ന് നമുക്ക് മനസ്സിലാക്കിയാലും ചിലപ്പോൾ അത് നിവർത്തിയാക്കുവാൻ സാധിക്കുന്നില്ല. ഈ മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, പാപം വെച്ചുകൊണ്ട് ആർക്കും ദൈവവേല ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് നേരം വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, അത് കഴിയുമ്പോൾ അവരുടെ തനിനിറം പുറത്താകും. പക്ഷേ ചിലരെല്ലാം ദൈവവേലയ്ക്ക് വരാത്തതിൻ്റെ കാരണം ചില ഭാരങ്ങൾ, ചില പ്രശ്നങ്ങൾ, അവർക്ക് മനസ്സിലുള്ളത് ദൈവവേലയ്ക്ക് തടസ്സമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അതെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം ചെയ്യാം എന്ന് വിചാരിക്കാം. പൗലോസ് അപ്പോസ്തലന് ശരീരത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പൗലോസ് അപ്പോസ്തലന് വേണമെങ്കിൽ ദൈവത്തോട് പറയാം, എവിടെ വേണമെങ്കിലും പോകാം, എവിടെ വേണമെങ്കിലും പ്രവർത്തിക്കാം, ഇതും വെച്ചോട്ട് പോകുന്നത് വലിയ പ്രയാസമാണ്, ഇത് മാറ്റി തന്നാൽ പോകാം എന്ന് പറയാൻ പൗലോസ് അപ്പോസ്തലന് വേണമെങ്കിൽ സാധിക്കാമായിരുന്നു. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു മാറ്റിത്തരണമെന്ന്. ദൈവം അത് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ പ്രവർത്തനം നിർത്തിയില്ല. തിമോത്തിയോസ് പറഞ്ഞില്ല നീ നോക്കിയോ എനിക്ക് ഇതും വെച്ചോട്ട് വരാൻ പറ്റത്തില്ല എന്നൊന്നും പറഞ്ഞില്ല. തനിക്കത് ഉണ്ടെങ്കിലും തൻ്റെ പ്രവർത്തനം നിവർത്തിയാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇത് താൻ വഹിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. ഒരേ ഒരു കാര്യം, ദൈവവേലയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം തടസ്സമായിരിക്കണമെങ്കിൽ, അത് നമ്മുടെ പണമായിരിക്കാം, നമ്മുടെ വീടായിരിക്കാം, നമ്മുടെ സ്വത്തായിരിക്കാം, നമ്മുടെ ഡിഗ്രി ആയിരിക്കാം, ഏതെങ്കിലും ദൈവത്തിന് വേണ്ടി ഓടാനായിട്ട് തടസ്സമായിരിക്കണം, അതിൻ്റെ പേരാണ് ഭാരം. മുറുകെ പറ്റുന്ന ഭാവങ്ങൾ നമുക്കറിയാം, പക്ഷെ ഭാരങ്ങൾ എന്ന് പറയുന്നത്, ബേർഡൻ എന്ന് പറയുന്നത് ദൈവവേദിക്ക് വേണ്ടി തടസ്സമായിരിക്കുന്ന കാര്യമാണ്. അത് വിട്ടേച്ചു ഓടുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് ദൈവത്തിന് വേണ്ടി ശരിക്കും പ്രവർത്തിക്കുവാൻ ജീവിതത്തിൽ എന്ത് പ്രയാസം, What is hindering me? Call it a burden. അതിനെയാണ് ബേർഡൻ എന്ന് പറയുന്നത്. അത് എന്തും ആയിക്കൊള്ളട്ടെ, ചിലരെല്ലാം ദൈവസന്നിധാനത്തിൽ വീടില്ല എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ദൈവം ഒരു വീട് കൊടുത്തു കഴിഞ്ഞാൽ വീടുണ്ടല്ലോ പിന്നെ എങ്ങനെയാ പോകുന്നത്, വീടുണ്ടല്ലോ എങ്ങനെയാ പോകുന്നത്, ദൈവം എന്നായാലും കിട്ടും, കൊടുക്കണമോ കൊടുക്കാതിരിക്കണമോ. ജീവിതത്തിൽ എന്ത് ലഭിച്ചാലും ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പൊസിഷൻസ് എന്നെല്ലാം പറയുന്നത് ദൈവം നമുക്ക് അനുഭവിക്കാൻ കൊടുക്കുന്ന സന്തോഷമാണ്. പക്ഷെ ദൈവം വിളിക്കുമ്പോൾ ഇതൊന്നും തടസ്സമാകരുത്. Nothing should be a hindrance. ഇല്ലെങ്കിൽ അത് ഹിൻഡ്രൻസ് ആണ്, അതാണ് ഭാരം എന്ന് പറയുന്നത്. ഈ സ്ത്രീയിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കുവാനുള്ള എത്ര കാര്യങ്ങളാണ്. സാധാരണ ഒരു സിമ്പിൾ സ്ത്രീയാണ്, ദൈവത്തോട് യേശുവോട് ഇടപെട്ട സമയത്ത് അവളുടെ ജീവിതത്തിൽ ഉണ്ടായ ആ ഒരു ആഗ്രഹമാണ് ഗിവ് ഇറ്റ് ടു മീ എന്ന്. അതേപോലെ ഒരു ആഗ്രഹം തൻ്റെ ജീവിതത്തിൽ താൻ അന്ന് മുൻഗണനയായിട്ട് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ വിട്ടച്ചു പോകുവാനായിട്ട് ദൈവം അവൾക്ക് മനസ്സുണ്ടായിരുന്നുകൊണ്ടാണ് ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇൻസ്റ്റന്റേനിയസ്ലി ആ ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവം ചെയ്യുവാനായിട്ട് യേശുവിനെ കുറിച്ച് പറയുവാനായിട്ട് തടസ്സമായിരിക്കുന്നത് എനിക്ക് വേണ്ട, അത് എത്ര വലിയ മുൻഗണനയായിരുന്നെങ്കിലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടിയ ആ ഓട്ടമാണ് അവൾ പറഞ്ഞപ്പോൾ എല്ലാവരും
അവളുടെ വാക്കുകൾ കേട്ട് യേശുവിനെ കാണാൻ വന്നു. ആ സിക്കാർ പട്ടണത്തിൽ ഒരു വലിയ ഒരു 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 മാറ്റമേ ഉണ്ടാകുവാൻ തുടങ്ങി. അങ്ങനെ ചുരുങ്ങിയ സമയത്തിൽ ഒരു ചെറിയ കാര്യം അവൾ ചെയ്തു. തൻ്റെ ജീവിതത്തിൻ്റെ മുൻഗണന എല്ലാം അവിടെ വെച്ചിട്ട് യേശുവിൻ്റെ പറയുമ്പോൾ ശിഷ്യത്വത്തെക്കുറിച്ച് യേശു പറയുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യം ഇതാണ്, താൻ അപ്പനെയോ അമ്മയോ മാതാവിനെയോ പിതാവിനെയോ അല്ലെങ്കിൽ സഹോദരന്മാരെയോ കുഞ്ഞുങ്ങളെയോ ഭാര്യയോ എല്ലാം വിടാൻ മനസ്സില്ലെങ്കിൽ അവനെ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കില്ല. ഗോഡ് വാണ്ട്സ് ഡിസൈപ്പിൾസ്. മിഷൻസ് എന്ന് പറയുന്നത് ഡിസൈപ്പിൾസാണ്. ദൈവം ആഗ്രഹിക്കുന്ന ആ ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ അടുത്ത് നിന്ന് അവൻ്റെ ഒരു ശിഷ്യനായിരിക്കുവാൻ. അതുകൊണ്ടാണ് അതിൻ്റെ കാലത്തും ഈ ക്യാമ്പില് പിള്ളേരോട് പറഞ്ഞ ഒരു കാര്യമാണ്, കർത്താവ് 11 ശിഷ്യന്മാരെ വെച്ചുകൊണ്ട് ലോകവ്യാപകമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഇടുകയാണ്. കർത്താവ് പറയുന്നത് നിങ്ങൾ ലോകമൊക്കെയും പോയി സകല ജാതികളോടും സുവിശേഷം അറിയിക്കണം. നമ്മളൊരു ചെറിയ പ്രോഗ്രാം ഇവിടെ ഒരു ക്യാമ്പ് നടത്തണമെങ്കിൽ നമ്മൾ കൂടിയിരുന്ന് കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം എന്നാ, ഇതിൻ്റെ ഫൈനാൻസസ് എവിടെയാണ്. അന്ന് യേശുവിൻ്റെ കയ്യിൽ ആ യേശുവിൻ്റെ കൂടെ ഫൈനാൻസറായിരുന്ന ആ യൂദാസ് മരിച്ചു പോയി തൂങ്ങിച്ചെത്തു. പൈസ എന്ന് പറയുന്ന ഒരു സാധനമില്ല. ശരി, പൈസ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അറിവുള്ളവരാണെങ്കിലും ഉണ്ടോ? ഇത്രയും വലിയ പ്രോഗ്രാം, ചെറിയ പ്രോഗ്രാം ആണെന്നല്ല, ലോകവ്യാപകമാവാണ്. യേശു വാസ് ഗോഡ് വാസ് ജീസസ് വാസ് പ്ലാനിങ് എ വേൾഡ് വൈഡ് പ്രോഗ്രാം. നിങ്ങൾ ലോകമൊക്കെയും പോയി. അതിന് യേശു കുറച്ച് പഠിച്ചവരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ പഠിച്ചവരാരും ഇല്ല. നമുക്കറിയാം മത്തൈ വേണമെങ്കിൽ സ്വല്പം അക്കൗണ്ട്സ് ഒന്നും പഠിച്ചു കാണും, അല്ലാതെ വേറെ പഠിച്ചവരാരും ഇല്ല. ഭയപ്പെടാതെ ധൈര്യമായിട്ട് സംസാരിക്കുന്നവരുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തരവും ഇല്ല. യേശുവിനെ ക്രൂശിച്ചു എന്ന് കേട്ടപ്പോൾ മുറിയും കൂട്ടി അതിനകത്തിരിക്കുകയാണ്. യേശു അതിനകത്ത് വന്നപ്പോൾ പോലും അവരുടെ പേടി മാറിയില്ല. അങ്ങനെ ആ സ്ഥലം വിട്ട് പുറത്തു വരാൻ പോലും മനസ്സില്ലാത്തവരോടാണ് യേശു പറയുന്നത് ലോകമൊക്കെയും സുവിശേഷം അറിയിക്കുക. ഇത് ഒന്നുമില്ലാത്ത ആൾക്കാരെ യേശു എങ്ങനെ വിശ്വസിച്ച് ഈ വലിയ ദൗത്യം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ല. യേശു ആവശ്യപ്പെട്ടത് അവർ തൻ്റെ ശിഷ്യന്മാരാണ്. അവരെ കൊണ്ടു നടന്നു. യേശുവിനെ അറിയാതെ ഒന്നുമില്ലെങ്കിലും താൻ അവർക്ക് നൽകാൻ പോകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് കൂടെ അവർ ലോകത്തെയും സുവിശേഷം അറിയിക്കാൻ സാധിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. എല്ലാം വിട്ട് യേശുവിന്റെ പുറകെ വന്നവരോട് യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ അവരെ ലോകമുഖേയും അയച്ചു. ഈ സ്റ്റാർട്ടഡ് എ വേൾഡ് വൈഡ് പ്രോഗ്രാം. 1 അധ്യായത്തിൽ പറയുന്നു, 2 അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നു, 3 അധ്യായത്തിൽ പൗലോസ് പത്രോസും യോഹന്നാനും പറയുന്നു ഞങ്ങളുടെ കയ്യിൽ പൊണ്ണും വെള്ളിയും ഒന്നുമില്ല. നത്തിങ് വിളിക്കാം ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുവാനായിട്ട് തുടങ്ങി. 4-5 അധ്യായമായപ്പോൾ യെരുശലേം യഹൂദ മുഴുവനും അവരുടെ ഉപദേശം കൊണ്ട് നിറച്ചു എന്ന് പറഞ്ഞതെല്ലാം നമ്മൾ വായിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ സ്ട്രെസ് ചെയ്യാൻ പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ ചിലത് വിടണം എന്ന് ആഗ്രഹിക്കും. ദൈവത്തിൻ്റെ ഒരു പ്രേരണ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ മനസ്സിലാക്കണം, എനിക്ക് ദൈവത്തിന് വേണ്ടി ശരിക്കും പ്രവർത്തിക്കുവാൻ തടസ്സമുള്ള കാരണം ഏതാണെന്ന് മനസ്സിലാക്കുന്നത്. വിടാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീ ചെയ്തതുപോലെ അന്ന് അവർക്ക് അത്യാവശ്യമായിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ യേശുവോട് വന്നപ്പോൾ അത് വിട്ടേച്ചു പോകാൻ പത്രോസിന് അത്യാവശ്യം ഉണ്ടായിരുന്നു. പത്രോസ് അന്ന് രാത്രി അവിടെ ഇരിക്കത്തില്ല, രാത്രി മൊത്തം ഒന്നും കിട്ടാതിരുന്നു. 2 മീൻ കിട്ടെങ്കിൽ യേശുവിന്റെ പ്രസംഗം കേൾക്കാനൊന്നും പുള്ളി ഇരുന്ന് കാണത്തില്ല. 2 മീൻ ഉണ്ടെങ്കിൽ പോയേനെ. പക്ഷെ 2 ബോട്ട് നിറച്ച് കിട്ടിയപ്പോൾ പോകാൻ മനസ്സില്ല ചിലത് വിടാനായിട്ട്. അങ്ങനെ ഉള്ളവരെയാണ് ദൈവം ഉപയോഗിച്ചത്. എൻ്റെ ജീവിതത്തിൽ ചെറിയ അനുഭവം പറയാനുണ്ട്. ഞാൻ ദൈവത്തിന് വേണ്ടി ദൈവനെ അട്ടപ്പാടിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു ദർശനം കൊടുത്തു. അതിനു മുമ്പ് എനിക്കുള്ള ആഗ്രഹം നോർത്ത് ഇന്ത്യയിൽ എൻ്റെ ഒരു 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 സ്റ്റേറ്റ് ഞാൻ വളരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ദൈവം ഇങ്ങനെ ഒരു വഴി കാട്ടി അങ്ങോട്ട് പോകാൻ. ഞാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, നിന്നെപ്പോലെ ഒരു ബോഷൻ ലോകത്തില്ല. കാരണം 3 പെൺകൊച്ചുകളുണ്ട്, മൂത്തവൾക്ക് 9 വയസ്സായുള്ളൂ, അവള് 4-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക, 4-5 പഠിച്ചുകൊണ്ടിരിക്കുക. സ്കൂളില്ലാതെ, ഇലക്ട്രിസിറ്റി ഇല്ലാതെ, വെള്ളമില്ലാതെ ഒരു സ്ഥലത്ത് പോയി ഈ പിള്ളേരെ വെച്ചുകൊണ്ട് നീ പോകുന്നു, നിങ്ങൾ 2 പേരും ഡോക്ടറാണ്, പിള്ളേരുടെ ഭാവിയെ നോക്കിയെങ്കിലും. ഞാൻ പറഞ്ഞു, ദൈവം പറഞ്ഞില്ല. ആ ഏത് ദൈവമാണ്? ഏതെങ്കിലും ഒരു ദൈവം ഈ പിള്ളേരെ പഠിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഇല്ലാത്ത സ്ഥലത്താണ് അയക്കുന്നത്? അച്ഛന് മനസ്സിലായില്ല. പക്ഷെ എനിക്കൊരു കാര്യം ദൈവമാണ് അയച്ചതെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ പോകാനായിട്ട് ഒരുങ്ങിയിരുന്നപ്പോൾ പോകുന്നതിൻ്റെ ചില ആഴ്ചകൾക്ക് മുമ്പ് അച്ഛന് എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ഓർത്തോ, നീ വേണമെങ്കിൽ പോയിക്കോ,
എനിക്കറിയാം നീയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് കൊല്ലത്ത് തന്നെ എവിടെയെങ്കിലും മൂലയിലോ പ്ലാറ്റ്ഫോമിലോ ഇരുന്ന് പട്ടിണി അടഞ്ഞ് ചാകും. വയ്ക്കും. ഞാൻ എന്നാ പറയുന്ന അച്ഛനോട്, ചരിത്ര കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഇത് എന്നെ സംഭവിക്കുകയാണ്, ദൈവമാണ് പറയുന്നത് അങ്ങോട്ട് പോകണമെന്ന്. അച്ഛൻ പറയുന്നത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ വേണമെങ്കിൽ പറയാം ഓക്കെ അച്ഛൻ്റെ കാലം കഴിഞ്ഞിട്ട് പോകാം എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഞാൻ അങ്ങനെ വിചാരിച്ച എന്നാ സംഭവിച്ചിരിക്കുന്നു എനിക്ക് പിന്നെ അറിയാം. പക്ഷേ ഞാൻ അതിൽ തന്നെ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പോകുന്നതിന് ജസ്റ്റ് ഒരാഴ്ചയ്ക്ക് മുമ്പ് അച്ഛൻ വന്ന് പറഞ്ഞു, എൻ്റെ പിതാവ് എന്ന് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ വരിക, എന്നാ പറ്റി, മനമാറ്റത്തിന് എന്നാ കാരണം, അച്ഛനൊന്ന് രക്ഷിക്കപ്പെട്ടൊന്നുമില്ല. എൻ്റെ ആരോ ഫ്രണ്ട്സ് എല്ലാം പറയുന്നത്, ഈവൻ എൻ്റെ ചർച്ചിലുള്ള മെമ്പേഴ്സ് പോലും പറഞ്ഞു, അവിടെ ഒന്ന് ഡോക്ടറിൽ ചെന്ന് അവിടെ വെള്ളമില്ല, ടെലഫോണില്ല, ഒന്നുമില്ല, അവിടെ ആരും കഴിക്കത്തില്ല, ചുമ്മാ പോവുകയാണ്, ഒരു ഇളക്ക പ്രവർത്തനം പോകും, മടങ്ങി വരും. അത് അച്ഛൻ അങ്ങനെ വിശ്വസിച്ചു. ഉടനെ നീ മടങ്ങി വരും എന്ന് എനിക്കറിയാം, പക്ഷേ ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് അവർ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും വന്നാമോ എന്ന് പറഞ്ഞ് 1990 പോയി. 7 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ സ്നാനപ്പെട്ടു, യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു. അതിനുശേഷം 3 വർഷം മാത്രമേ ജീവിച്ചുള്ളൂ. ആ 3 വർഷം അവിടുത്തെ എല്ലാ ക്രിസ്ത്യൻ പ്രോഗ്രാംസ് എല്ലാം അച്ഛനാണ് നടത്തിക്കൊണ്ടിരുന്നത്. എത്രയോ എന്ന് പറഞ്ഞാൽ ഞാൻ 1966 രക്ഷിക്കപ്പെട്ടത്. 31 വർഷം കഴിഞ്ഞ് 1987 എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ടത്. 31 ഇയേഴ്സ്. ഇതിനിടയ്ക്ക് കൊല്ലത്തുള്ള സകലരും അച്ഛനോടെല്ലാം സംസാരിച്ച് നോക്കി. അച്ഛൻ പറഞ്ഞ അവൻ്റെ ഇഷ്ടമാവും പോയിക്കോട്ടെ, ഞാൻ മറന്നു. ഞാൻ അന്ന് ഇതൊന്നും ഇതെല്ലാം കഴിയട്ടെ, അച്ഛൻ്റെ കാലഘട്ടം കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ രക്ഷിക്കപ്പെടാതെ ഈ ലോകം വിട്ടുപോയി. എനിക്ക് മാറാതെ ദുഃഖമായിരുന്നു. ലോകമൊക്കെയും പ്രസംഗിച്ചുകൊണ്ട് സ്വന്തം പിതാവ് ഇതുവരെ രക്ഷിക്കപ്പെട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ദുഃഖപ്പെടേണ്ടി വരും. പക്ഷെ ഞാൻ പോയപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഞാനെന്തോ വലിയ സാക്രിഫൈസ് എല്ലാം ചെയ്തു. ഞാൻ ആൾക്കാരോട് പറയും, ദയവേദാന്നെ വിചാരിക്കരുത്, ഞാൻ ചെയ്യുന്നതിന് എത്ര എത്രയോ മടങ്ങായിട്ടുള്ള ഒരു പ്രതിഫലമാണ് എനിക്ക് ദൈവം കൊടുത്തത്. കാരണം എത്ര പണം ഉണ്ടാക്കിയാലും എന്നാ ചെയ്താലും അച്ഛൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കർത്താവിൻ്റെ വാക്കിൽ ഒന്ന് വിശ്വസിക്കണം. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ പിള്ളേർക്ക് നല്ല പഠിത്തം കിട്ടി, നല്ല ജോലി കിട്ടി, അവർ നല്ല ജീവിതത്തിൽ സെറ്റിലായി, ഇവിടെ ഇരുന്നുകൊണ്ട് എന്നാ ചെയ്യുന്ന പറഞ്ഞപ്പോൾ എൻ്റെ 3 പെൺപിള്ളേർക്കും വിവാഹം കഴിക്കാൻ വന്നപ്പോൾ ആൾക്കാർ വന്ന് പറഞ്ഞു, ഒരു കണ്ടീഷനിൽ അവർ തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, നല്ല ഫാമിലി എന്ന് നല്ല വിശ്വാസികൾ വന്ന് പറഞ്ഞു, ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, ഡോക്ടർ ഒരു പൈസ പോലും ചെലവഴിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം നോക്കിക്കൊണ്ടാണ്, ഒരു പൈസ പോലും ചെലവഴിക്കാതെയാണ് എൻ്റെ 3 പെൺമക്കളും വിവാഹം കഴിച്ചത്. എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറയുന്ന വേറെ വിഷയം, അവർ പറഞ്ഞു ഉണ്ടെങ്കിലും ചെയ്യരുത്. പക്ഷെ സംഭവിച്ചത് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഐ നോ മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കും. ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും വിടുന്നതെന്ന് പറയുമ്പോൾ ഈ സ്ത്രീ എന്ന് പഠിക്കണം. ഓ, കാലത്തെ വെള്ളം തെളുക്കാനായിട്ട് വന്നിട്ട് അതും വിട്ടേച്ച് പോയി, ഇതെന്നെ സ്ത്രീയോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അവർക്ക് പറയാനുള്ളത് എന്റെ ഉള്ളിൽ ജീവ നീരുറോടുകൂടിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്നാ രണ്ട് ബോട്ട് മീന്, വാട്ട് ഈസ് ദാറ്റ്? എനിക്ക് എന്റെ ദൈവത്തിന്റെ മത്തേനെ ദൈവം യേശു വിളിച്ചു എന്റെ പുറകെ വാന്ന് പറഞ്ഞപ്പോൾ മത്തേ എല്ലാം വിട്ടേച്ച് പോയി എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ വീട്ടിൽ പോയി വലിയൊരു വിരുന്നുണ്ടാക്കി. യേശുവിനെയും വിളിച്ചു, കൂട്ടുകാരെയും വിളിച്ചു. നമ്മളെ ആരെങ്കിലും വിരുന്നിനെ വിളിച്ചാൽ നമ്മൾ ആദ്യം ചോദിക്കുന്ന കാര്യം എന്നാ കാരണം, വാട്ട് ഇസ് എ മാറ്റർ, പ്രൊമോഷൻ കിട്ടിയോ, ഗൾഫിൽ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു, എന്നാ സംഭവം, ലോട്ടറി അടിച്ചോ, എന്നാ കാര്യം ഇത്രയും വലിയ വിരുന്ന്? മാത്യു പറയും കാരണമാണ് എന്റെ ജോലി പോയി, ഇനി ഒന്നുമില്ല, ഗ്രാറ്റുവിറ്റി ഇല്ല, പെൻഷൻ ഇല്ല, ഞാൻ തന്നെ എഴുതി കൊടുത്തിട്ട് വന്നിരിക്കുകയാണ്. ലോകത്തിൽ ജോലി പോയതിന് ശേഷം ആരെങ്കിലും ജോലി പോയി നമ്മൾ കേട്ടാൽ നമ്മൾ പരിതാപപ്പെട്ടു അവർക്ക് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കും. മത്തയോടാണ് ആദ്യം ജോലി പോയിട്ട് ഒരു വലിയ വിരുന്ന് വെച്ചത്. മത്തയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഇതുവരെ ഈ റോമ ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പൊ എന്റെ ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്തു.
It is a celebration. It is a celebration. Missions എന്ന് പറയുന്ന അതാണ്. യേശുവോട് കൂടെ നമുക്ക് ചേർന്നിരിക്കുമ്പോൾ അവൻ നമ്മുടെ ഉള്ളിൽ നമ്മുടെ പാനപാത്രം നിറഞ്ഞു കഴിയും. നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവൻ നദികൾ പുറപ്പെട്ടു പോകുവാണ്. അനേക ദാഹിക്കുന്നവർക്ക് ദാഹം സമർപ്പിക്കുവാണ്. ചിലതെല്ലാം നമ്മൾ വിട്ടേച്ചു പോയാലും അത് മുഖാന്തരം കിട്ടുന്ന ഒരു സന്തോഷമല്ല. വർഷങ്ങളായിട്ട് 1971 എൻ്റെ ആദ്യത്തെ ഡിഗ്രി ലഭിച്ചത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ മെഡിക്കൽ ഫീൽഡില് രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എനിക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം ഉണ്ടെങ്കിൽ ഇയാളെ സുഖമാക്കി അയാളെ സുഖമാക്കി അതുകൊണ്ട് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും എന്നുള്ളതൊന്നുമില്ല. സുഖമായോ ഇല്ലയോ അത് പോയി, പക്ഷെ എന്തെങ്കിലും പ്രതിഫലം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ചിലരോട് സുവിശേഷം അറിയിക്കുവാൻ സാധിച്ചതുകൊണ്ട് ചിലരെ നേടിയെടുക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്കുള്ള പ്രതിഫലം സ്വർഗത്തിലുണ്ട് എന്നെനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ എന്നെ പുകഴ്ത്താൻ നിന്ന് ആര് വിചാരിക്കരുത്, പക്ഷെ ഈ സ്ത്രീയിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അന്നത്തെ ശിഷ്യന്മാർ അത് മിസ് ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ മിസ് ചെയ്യരുത്. യേശുവിൻ്റെ ഹൃദയ തുടിപ്പ് നമ്മൾ മനസ്സിലാക്കണം. അവനെ വിട്ടു മാറാൻ പാടില്ല. അവനിൽ നിന്ന് ലഭിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് എന്നെ കുറച്ച് മതി, അത്രയും മതി, പക്ഷെ നിറഞ്ഞ കവിത ദൈവം കൊടുക്കുന്നത് ഏറ്റെടുത്തുകൊണ്ട് ഉള്ളിൽ നിന്ന് ജീവൻ നദികൾ പുറപ്പെട്ടുകൊണ്ടിരുന്നവരായിട്ട് നമുക്ക് കടന്നുപോയി ഭാഗിക്കുന്ന അനേകർക്ക് വേണ്ടി ദൈവസന്നിധാനത്തിൽ ജാഗരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള കഴിവ്, പൊട്ടൻഷ്യൽ ഇതെല്ലാം നമ്മിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിത് ഉള്ളിൽ അടക്കി എനിക്ക് വേണ്ടി മാത്രം വെച്ചിരുന്ന എത്രയോ പേർക്ക് കിട്ടേണ്ട നന്മകൾ കിട്ടാതെ പോകുമല്ലോ എന്നുള്ള ഭാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ട് ദൈവവിലയ്ക്ക് വേണ്ടി നമുക്ക് ഇറങ്ങുവാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതിനെ ഭാരമായിട്ട് കരുതി മാറ്റിവെച്ചിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങുന്നതാണ് മിഷൻസ്. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ. സാധാരണ ഒരു സമയ സ്ത്രീയിൽ നിന്ന് നമുക്കിത് പഠിച്ചെടുക്കുവാൻ പറ്റുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ മിഷൻസിന് വേണ്ടി നമ്മളെല്ലാം ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം ഓർത്താൽ മതി, നമ്മളാണ് പൊട്ടൻഷ്യൽ, നമ്മുടെ ഉള്ളിലാണ് ഇതുള്ളത്, നമ്മിൽ കൂടിയാണ് ദൈവം ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചിന്തയോടുകൂടെ പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം വചനം പരത്തുവാനായി നാഥന്റെ ദൗത്യവുമായി വചനം പരത്തുവാനായി നാഥന്റെ ദൗത്യവുമായി ലോകസീമാന്തങ്ങളോളം പോകാം നമുക്കിന്നു പോകാം ലോകസീമാന്തങ്ങളോളം പോകാം നമുക്കിന്നു പോകാം സുവിശേഷ ഗീതികൾ പാടാം യേശുവിൻ സാക്ഷികളാകാം ലോകത്തിലെങ്ങും പോകാം നാഥൻ വിളിക്കുന്നു നമ്മെ സുവിശേഷ ഗീതികൾ പാടാം യേശുവിൻ സാക്ഷികളാകാം